പ്രൊമോഷൻ വിസ ഒക്കെ ഉറപ്പാക്കാനുള്ള തന്ത്രങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. നമ്മൾ ആലോചിച്ച് നോക്കും, ഒരാളൊരു ജോലി ഇല്ലാഞ്ഞിട്ടാണ് എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നത്. അയാൾക്കുള്ള മറുപടി എന്താണ്? അത് തന്നെ ഒരു ജോലിയാണ്, പിന്നെ ഒരു ജോലി കിട്ടിയാൽ പോകാൻ കഴിയാത്ത രൂപത്തിൽ 44,944 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മാലിക്കുൽ മുൽക്ക് ചൊല്ലണമെന്നാണ്. ഇത് അല്ലാഹ് പഠിപ്പിച്ചതാണോ? ഇത് ഖുർആന്റെ അടിസ്ഥാനത്തിലാണോ? ഇത് സുന്നത്തിന്റെ അടിസ്ഥാനത്തിലാണോ? അല്ല. പിന്നെയോ, ജനങ്ങളെ ചൂഷണം ചെയ്യാൻ ഇതൊക്കെ യാഥാർത്ഥ്യമാണ് എന്ന് തോന്നിക്കാനുള്ള ഒരു തട്ടിപ്പ് കൂടി ഇതിലുണ്ട്. അതാണ് എണ്ണത്തിന്റെ പ്രത്യേകത. 44,945 അതല്ലെങ്കിൽ 45,000 അല്ല. അങ്ങനെയാണല്ലോ നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങുന്ന സാധനങ്ങൾ. ചിലപ്പോ ചില ചെരുപ്പിന്റെയൊക്കെ വില 499.50 രൂപ എന്തേ 500 ഇടാത്തത്, അതല്ലെങ്കിൽ 249.50 രൂപ എന്തേ 250 രൂപ ഇടാത്തത്. അത് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, ആ ഇത് വളരെ കൃത്യമായ ഒരു റേറ്റാണ്, അതിനൊരു ഔദ്യോഗികതയുണ്ട്. 500 പറയുന്നതിനേക്കാൾ ഒരൗദ്യോഗികത 499.50 എന്ന് പറയുമ്പോഴുണ്ടാകും. അതേപോലെ വിക്രികളുടെ എണ്ണവും ഇങ്ങനെയാക്കിയിരിക്കുന്നു. എല്ലാം കച്ചവടവൽക്കരിക്കുന്ന കൂട്ടത്തിൽ വിക്രികളുടെ എണ്ണവും കച്ചവടവൽക്കരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെയോ പ്രൊമോഷൻ കിട്ടുമെന്നാണ്. ആലോചിച്ചു നോക്കൂ, ഒരാൾക്കൊരു ജോലി കിട്ടി, ജോലി കിട്ടി പ്രൊമോഷന്റെ സമയമായി, പ്രൊമോഷൻ കിട്ടണം. ഇയാൾ എന്താ ചെയ്യുന്നത്? ഓഫീസിലെത്തി 44,944 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മാലിക്കുൽ മുൽക്ക് എന്ന് പാരായണം ചെയ്തിരുന്നാൽ അയാൾക്ക് പ്രൊമോഷനാണോ അതല്ല സസ്പെൻഷനാണോ ലഭിക്കുക എന്നാലോചിക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഈ രൂപത്തിൽ ആളുകൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്നവർ, മറ്റ് മതത്തിലുള്ള ആളുകളെ അനുകരിച്ചുകൊണ്ട് മറ്റ് മതത്തിലുള്ള സിദ്ധന്മാരെയും അതേപോലെ ഇത്തരം ജ്യോത്സ്യന്മാരെയും അനുകരിച്ചുകൊണ്ട് എല്ലാറ്റിനും പരിഹാരം നിർദ്ദേശിക്കാൻ വേണ്ടി രംഗത്ത് വരുന്ന ആളുകൾ. ജോലിയുടെയും വിസയുടെയും ഒക്കെ കാര്യം മാത്രമല്ല, വളരെ നിസ്സാരമായ പാദസരത്തിന്റെ നഷ്ടത്തിൽ പോലും പരിഹാരവും ദിക്റുകളും ഈ പണ്ഡിതന്റെ അരികിലുണ്ട് എന്നതാണ് ഏറ്റവും രസാവഹമായ കാര്യം. അത്തരമൊരു വിഷയത്തിന് കൂടി അദ്ദേഹം പറയുന്ന മറുപടി, ഒരു പാദസര നഷ്ടവും അതേപോലെ ഒരു തറവാട് വിൽപ്പനയും, അതിന് രണ്ടിനും അദ്ദേഹം പറയുന്ന പരിഹാര മാർഗം കൂടി നമ്മളൊന്ന് കേട്ടുനോക്കുക. പാദസരം നഷ്ടപ്പെട്ടു പോയി, എല്ലായിടത്തും നോക്കിയിട്ട് കാണുന്നില്ല, അതുകൊണ്ട് ഭർത്താവിന് വേണ്ടി വിസയ്ക്ക് പണം കൊടുത്തു, ഒരു ട്രാവൽസിൽ അവർ ആ പണം മടക്കി കൊടുക്കുന്നില്ല. ഇവ രണ്ടും തിരിച്ചു കിട്ടാൻ എന്ത് ചെയ്യണം? സഹോദരി, ഒരു കാര്യം ചെയ്യുക, യാ ലത്തീഫ് 9,000 തവണ ചൊല്ലുക. യാ ലത്തീഫ് യാ അല്ലാ, യാ ലത്തീഫ് യാ അല്ലാ, യാ ലത്തീഫ് യാ അല്ലാ 9,000 തവണ ചൊല്ലി ദുആ ചെയ്യുക. രണ്ടാമതായി, സൂറത്തുൽ അൻആമിലെ 63-64 ആയത്തുകൾ, തുടങ്ങുന്ന അൻആമിലെ 63-64 ആയത്തുകൾ 270 തവണ ചൊല്ലണം. ഈ 270 തവണ പൂർത്തിയാകുന്ന ഇടയ്ക്ക് സംസാരിക്കാൻ പാടില്ല. മറ്റൊന്നും സംസാരിക്കാതെ 270 തവണ ചൊല്ലിയ ശേഷം അള്ളാഹുവോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അള്ളാഹു നഷ്ടപ്പെട്ടു പോയ സാധനം തിരിച്ചു വരുന്നതാണ്. കണ്ണൂരിലെ കസനാകോട്ട ഒരു പ്രത്യേകതയുള്ള പേരാണ്. അവിടെ നിന്ന് ഈ സഹോദരി അയച്ചിരിക്കുന്ന കത്താണ്. വേറെയും കത്ത് ഈ സംബന്ധമായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. വസ്തുവോ വീടോ കെട്ടിടമോ തറവാടോ പറമ്പോ ഒക്കെ വിൽക്കാൻ സൂറത്തു റാഉദിലെ റാഉദ് സൂറത്തിലെ ആദ്യത്തെ 3 ആയത്തുകൾ ഒലിവെണ്ണ കൊണ്ട് എഴുതി അത് ആ വസ്തുവിന്റെ അല്ലെങ്കിൽ വീടിന്റെ 4 മൂലയിലും കുഴിച്ചിടുക. വീടാണെങ്കിൽ പുറത്ത് കുഴിച്ചിട്ടാൽ മതിയാകും, സൗകര്യം പോലെ അതിന്റെ മൂലയിൽ കുഴിച്ചിട്ടാൽ മതിയാകും. അള്ളാഹുവോട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അത് വിറ്റ് പോകുന്നതാണ്, നല്ല വിലയും കിട്ടുന്നതാണ്. ഒരു വിശദീകരണം ആവശ്യമില്ലാത്ത വിധം എത്രമാത്രം ദുർബലമാണ് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കച്ചവടമുണ്ട്. വിശുദ്ധ ഖുർആൻ കച്ചവടത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആളുകളുടെ വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ അവിടെയൊന്നും അല്ലാഹുവോ അല്ലാഹുവിന്റെ റസൂലോ ഇത്തരമൊരു പരിഹാര നിർദ്ദേശവുമായി കടന്നു വന്നിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഉദാഹരണത്തിന് ശക്തി വേണമോ, എന്ത് ചെയ്യണം, യാ കവി യാ കവി യാ കവി എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ ശക്തി കിട്ടുമെന്നാണ് ഇദ്ദേഹം പ്രചരിപ്പിക്കുന്നത്.
അതേപോലെ തന്നെ ബുദ്ധി വേണോ? യാ ഹലീം യാ ഹലീം യാ ഹലീം എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ അയാൾക്ക് വിവേകമുണ്ടാകും, ബുദ്ധിയുണ്ടാകും എന്നിയാൾ ക്ലാസുകളിലൂടെ പ്രചരിപ്പിക്കാറുണ്ട്. നോക്കൂ, നമ്മൾ ബദർ യുദ്ധത്തിന് പോവുകയാണ്. ദുർബലരായ സഹാബികൾ, നബി സല്ലല്ലാഹു അലൈഹി സല്ലം എന്താ ചെയ്തത്? വാളും പരിചയും അതേപോലെ ഒട്ടകവും കുതിരയും അതൊന്നും നമുക്ക് വേണ്ട, എല്ലാവരും യാ കവി യാ കവി എന്ന് ചൊല്ലി ആരോഗ്യമുള്ളവരായി തീരുക എന്ന് അല്ലാഹുവോ അല്ലാഹുവിന്റെ റസൂലോ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല. ഇതേപോലെ ഇതിനേക്കാൾ പരിഹാസ്യമായ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കെടുത്ത് കാണിക്കുവാൻ കഴിയും. ഉദാഹരണത്തിന് വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രം പറഞ്ഞു വന്നത്, ഇതിന് വിശുദ്ധ ഖുർആനിന്റെ പിൻബലമില്ല, ഇതിന് തിരുസുന്നത്തിന്റെ പിൻബലമില്ല, ഇത് സലഫുകളുടെ പിൻബലത്തോടു കൂടിയുള്ളതല്ല. ഇതിങ്ങനെ ഓരോ എപ്പിസോഡിലും ഇത്തരം ദുർന്യായങ്ങളും അതേപോലെ തന്നെ വ്യാജവാദങ്ങളും ഇസ്ലാമിന്റെ പേരിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾ ഹോൾസെയിലായി പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരു പുസ്തകവും പുറത്തിറക്കിയിരിക്കുന്നു. മൻസിൽ എന്ന പേരിൽ, മൻസിൽ എന്ന പേരിൽ ഒരു പുസ്തകം പുറത്തിറക്കി, എന്നിട്ട് അത് ആളുകൾക്ക് വിറ്റഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരാണിത് പഠിപ്പിച്ചത്? ചിലപ്പോൾ പറയാറുണ്ട് അതൊക്കെ പണ്ടുള്ള പണ്ഡിതന്മാര് പറഞ്ഞതാണ്. ശരി, ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞു എന്നതിന്റെ പേരിൽ നമുക്കൊരാചാരം ദീനിൽ കൊണ്ടുവരാൻ കഴിയുമോ? കഴിയില്ല. കാരണം നമുക്കറിയാമല്ലോ, റമദാൻ കഴിഞ്ഞ് ശവ്വാലിലെ ആറ് നോമ്പ് സുന്നത്തായ നോമ്പാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ മദ്ഹബിന്റെ ഇമാമുകളിൽ രണ്ടാമത്തെ ഇമാമായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഇമാം ഷാഫിഈയുടെ ഉസ്താദാണ്. ആദ്യമായി അൽ മുവത്ത എന്ന പേരിൽ ഒരു ഹദീസ് ഗ്രന്ഥം ക്രോഡീകരിക്കുന്നത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ശവ്വാലിലെ ആറ് നോമ്പ് പാടില്ല, ശവ്വാലിലെ ആറ് നോമ്പ് പാടില്ല, അത് ബിദഅത്താണ്. എന്താ അദ്ദേഹം കാരണം പറയുന്നത്? പൂർവികരാരും തന്നെ അനുഷ്ഠിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. ആരാണ് ഇമാം മാലിക്കിന്റെ പൂർവികന്മാർ? ഒന്നുകിൽ സഹാബികളുടെ ശിഷ്യന്മാർ അല്ലെങ്കിൽ സഹാബികൾ, ഇവരാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പൂർവികർ. അദ്ദേഹം പറയുന്നു, എന്റെ പൂർവികരാരും അത്തരം നോമ്പനുഷ്ഠിക്കാത്തത് കൊണ്ട് അത് പാടില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. അതേപോലെ തന്നെ ഇമാം അബൂ ഹനീഫയും അത് കറാഹത്താണ് എന്ന അഭിപ്രായക്കാരനാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ശർഹ് മുസ്ലിമിൽ ഈ വിഷയം ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിക്കുകയാണ്. വഖാല മാലിക് വ അബൂ ഹനീഫ യുക്രഹു ദാലിക, ശവ്വാലിലെ ആറ് നോമ്പ് കറാഹത്താണ് എന്നാണ് ഇമാം മാലിക്കും അതേപോലെ തന്നെ ഇമാം അബൂ ഹനീഫയും രേഖപ്പെടുത്തുന്നത്. ഖാല മാലിക് ഫിൽ മുവത്തൈ, ഇമാം മാലിക് തന്റെ മുവത്തയിൽ രേഖപ്പെടുത്തി, മാ റഅയ്തു അഹദൻ മിൻ അഹ്ലിൽ ഇൽമി യസൂമുഹാ, പണ്ഡിതന്മാർ വിവരമുള്ള ആളുകൾ സഹാബികളുടെ ശിഷ്യന്മാർ ആരും തന്നെ അങ്ങനെ ഒരു നോമ്പനുഷ്ഠിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഖാലു, അവരൊക്കെ പറഞ്ഞത് ഫയുക്രഹു, അത് കറാഹത്തായ കാര്യമാണ്, അത് നിർബന്ധമാണ് എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാൻ, അത് കറാഹത്താണ് എന്നാണ് അവർ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഇമാം നവവി പറയുന്നു, വദലീലു ശാഫിഈ വമുവാഫിഖിഹി, എന്നാൽ ഇമാം ശാഫിഈയുടെയും ഈ വിഷയത്തിൽ അദ്ദേഹത്തോട് യോജിച്ചുകൊണ്ട് അഭിപ്രായം പറഞ്ഞവരുടെയും തെളിവുകൾ, ഹാദൽ ഹദീസു സ്വഹീഹു സരീഹ്, ഈ കൃത്യമായ ഈ വ്യക്തമായ ഹദീസാകുന്നു അവർക്കുള്ള തെളിവ്. വൈദാ സബത്തതി സുന്ന, ഒരു സുന്നത്ത് ഒരു വിഷയത്തിൽ സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ, ലാ തുത്രകുലി തർക്കിബാലിനാസ്, ജനങ്ങളിൽ ചില ആളുകൾ അത് ഉപേക്ഷിച്ചു എന്നതുകൊണ്ട് നമുക്കത് ഉപേക്ഷിക്കാൻ കഴിയില്ല, ഔ അക്സരിഹിം, അല്ലെങ്കിൽ ഭൂരിപക്ഷം ആളുകൾ അത് ഉപേക്ഷിച്ചു എന്നതിനാൽ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല, ഔ കുല്ലിഹിം ലഹാ, അല്ലെങ്കിൽ എല്ലാവരും അതൊഴിവാക്കി എന്നതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ പാടില്ല എന്നാണ് കൃത്യമായി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞു എന്നതിന്റെ പേരിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞില്ല എന്നതിന്റെ പേരിൽ ഒരു കാര്യം ഒഴിവാക്കാൻ കഴിയില്ല. മൻസിൽ എന്ന പേരിൽ പുസ്തകം പ്രചരിപ്പിക്കുന്നു, ഇന്ന പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്, ആ പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. പരിശുദ്ധ ഖുർആനല്ല, സുന്നത്തല്ല, സലഫുകളുടെ മാതൃകയല്ല, മറിച്ച് പിൽക്കാലക്കാരായ പണ്ഡിതന്മാർ എഴുതി വെച്ചതാണ് രേഖകളായി ഈ ആളുകൾ കൊണ്ടുവരാറുള്ളത്. ഇനിയോ അങ്ങനെ ഒരു മൻസിൽ പുറത്തിറക്കി അത് വിതരണം ചെയ്യുന്നു, അത് ആളുകൾക്ക് കൊടുക്കുന്നു. കൊടുക്കുമ്പോ ആളുകളോട് പറയുന്നത് എന്താണ്? അദ്ദേഹം തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം. ഉദാഹരണം, രണ്ട് മനസ്സിൽ വേണം. ഒന്നാമത്തെ ആദ്യത്തിന് 40 രൂപ തന്നെ വേണം, രണ്ടാമത്തിന് 20 രൂപ, അങ്ങനെ മൊത്തം 60 രൂപ മതിയാകും. ഒന്നിൽ കൂടുതലായി വരുന്ന ഓരോ മനസ്സിലും 20 രൂപ വെച്ച് കൂട്ടിയേച്ചാൽ മതിയാകും. എല്ലാവരും മനസ്സിൽ തെളിവാക്കുക, രാവിലെയും വൈകുന്നേരങ്ങളും വീടുകളിൽ മനസ്സിൽ ഓതുക, മനസ്സിൽ കൊണ്ട് ഭൗതിക ലക്ഷ്യങ്ങൾ കാണാതിരിക്കുക. അല്ലാഹു രാവിലെയും വൈകുന്നേരങ്ങളും വീടുകളിൽ മനസ്സിൽ ഓതുക, മനസ്സിൽ കൊണ്ട് ഭൗതിക ലക്ഷ്യങ്ങൾ കാണാതിരിക്കുക. അല്ലാഹു
മനസ്സിൽ പൊരുത്തവും എല്ലാവരും മനസ്സിൽ പതിവാക്കുക. രാവിലെയും വൈകുന്നേരങ്ങളും വീടുകളിൽ മനസ്സിൽ ഓതുക. മനസ്സിൽ കൊണ്ട് ഭൗതിക ലക്ഷ്യങ്ങൾ കാണാതിരിക്കുക. അല്ലാഹു പൊരുത്തവും കരുതുക. മനസ്സിൽ വിതരണം ചെയ്യുമ്പോ അദ്ദേഹത്തിന് തന്റെ ഉപഭോക്താക്കളോടുള്ള കസ്റ്റമേഴ്സിനോടുള്ള ഉപദേശമാണ്. എന്താണ്? നിങ്ങൾ മനസ്സിൽ ഉപയോഗിക്കണം, പക്ഷേ ഈ മനസ്സിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഭൗതിക ലക്ഷ്യം കരുതാൻ പാടില്ല എന്നാണ്. മനസ്സിൽ ഉപയോഗിക്കുമ്പോൾ ഭൗതിക ലക്ഷ്യം കരുതാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ മനസ്സിൽ ആളുകൾക്ക് വിതരണം ചെയ്യുന്നത്. എന്നാൽ മനസ്സിലിനെ പറ്റി പറയുമ്പോഴൊക്കെ അദ്ദേഹത്തിന് പറയാനുള്ളതാകട്ടെ ഭൗതിക ലക്ഷ്യങ്ങളാണ്. മനസ്സിലിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം തന്നെ പലപ്പോഴായി സംസാരിക്കാറുണ്ട് ഈ ചാനലിലൂടെ തന്നെ. അത്തരം സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹം പറയാറുള്ളത് എന്താണ്? ഭൗതികമായ ലക്ഷ്യങ്ങളാണ് ഞാൻ പറയുന്നതിനേക്കാൾ അദ്ദേഹത്തിന്റെ നാവിലൂടെ തന്നെ അത് കേൾക്കുന്നതായിരിക്കുമല്ലോ നമുക്ക് ഗുണകരം. അദ്ദേഹം പറയുന്നത് നോക്കൂ. മഹത്തായ ഒരു രക്ഷയും കാവലുമാണ് മനസ്സിൽ. അക്രമിയുടെ മുന്നിൽ വെച്ച് ഈ ഖുർആൻ വചനങ്ങൾ ഓതിയാൽ അവന് പിന്നെ യാതൊരു അക്രമവും നടത്താൻ സാധ്യമല്ല. അതുപോലെ കവർച്ചക്കാരുടെ മുന്നിൽ, കവർച്ചക്കാരെ ഭയന്നാൽ ഇത് ഓതിക്കഴിഞ്ഞാൽ പിന്നീട് ആ വീട്ടിൽ കവർച്ച നടത്താൻ സാധ്യമല്ല. ഈ തോന്നുന്ന രാത്രിയിൽ ഒരു കള്ളനോ അക്രമിക്കോ കവർച്ചക്കാരനോ ക്രൂര ജന്തുക്കൾക്കോ ഓതുന്ന വ്യക്തിയെയോ അവനുമായി ബന്ധപ്പെട്ടവരെയോ സന്താനത്തെയോ കുടുംബത്തെയോ ഉപദ്രവിക്കുവാൻ സാധ്യമല്ല. അവന്റെ സ്വത്തിനും അവനുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വതാല സംരക്ഷണം കൊടുക്കും. ഈ മനസ്സിന്റെ മഹത്വങ്ങൾ അതിരില്ലാത്തതാണ്. എതിരിൽ ഉറച്ച ഈമാനോടുകൂടി ഒതുവോടുകൂടി മനസ്സിൽ പതിവായി ഓതിയാൽ രോഗങ്ങൾ, കള്ളൻ, കവർച്ച, അക്രമം, മോശമായ ഭീകര ജീവികളുടെ ആക്രമണം ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ കഴിയുന്നത്. അദ്ദേഹം ആദ്യം പറഞ്ഞത് എന്താ? മനസ്സിൽ വിതരണം ചെയ്യുമ്പോ ആളുകളോട് പറഞ്ഞ നിങ്ങൾ ഭൗതിക ലക്ഷ്യം കരുതാൻ പാടില്ല എന്നാണ്. പക്ഷേ ഇപ്പൊ പറഞ്ഞതോ? ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ അക്രമികളിൽ നിന്ന് രക്ഷപ്പെടാൻ, കവർച്ചയിൽ നിന്നും കള്ളന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ, സ്വത്ത് സംരക്ഷിക്കാൻ, ക്രൂരജന്തുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ, അതേപോലെ തന്നെ രോഗത്തിൽ നിന്നും അതേപോലെയുള്ള പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒക്കെ എന്ത് ചെയ്യണം? ഈ മനസ്സിൽ പതിവാക്കണം എന്നാണ്. ഇത് പരലോകത്താണോ? സ്വർഗത്തിൽ നിങ്ങളുടെ സ്വത്ത് വന്ന് ആളുകൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് ഇല്ലാതിരിക്കാൻ എന്നാണോ? സ്വർഗത്തിൽ വെച്ച് നിങ്ങൾക്ക് രോഗം വരാതിരിക്കാൻ എന്നാണോ? സ്വർഗത്തിൽ വെച്ച് ക്രൂരജന്തുക്കൾ നിങ്ങളെ ആക്രമിക്കാതിരിക്കാൻ മനസ്സിൽ പതിവാക്കുക എന്നാണോ? അല്ല, പറഞ്ഞതൊക്കെ ഭൗതിക ലക്ഷ്യമാണ്. ഇത് പറയുമ്പോ പണ്ടൊരു മുറിവൈദ്യന്റെ കഥയാണ് ഓർമ്മ വരുന്നത്. ഒരാള് കഷണ്ടിക്ക് വേണ്ടി, ചികിത്സിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അരികിൽ ചെന്നു. അദ്ദേഹം ഒരു മരുന്ന് കൊടുത്തു. കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഒരു പ്രത്യേക തരം കുരങ്ങിനെ കൊന്നുണ്ടാക്കിയ തൈലമാണ്, അതുകൊണ്ട് ഇത് പുരട്ടുമ്പോ ഒരിക്കലും കുരങ്ങിനെ വിചാരിക്കാൻ പാടില്ല എന്നാണ്. ഇയാള് വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് മരുന്ന് പുരട്ടാൻ വേണ്ടി കയ്യിലെടുത്തു. അപ്പോഴാണ് ഇയാൾക്ക് ഓർമ്മയായത്, കുരങ്ങിനെ ഓർമ്മിക്കാൻ പാടില്ല എന്ന് വൈദ്യർ പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം മരുന്ന് കുപ്പിയിലേക്ക് തന്നെ ഒഴിച്ചു വെച്ചു. ജീവിതത്തിൽ ഒരിക്കലും ആ മരുന്ന് ഉപയോഗിക്കാൻ കഴിയാതെ അദ്ദേഹം മരിച്ചുപോയി എന്നാണ് കഥ. അതേ മുറിവൈദ്യനെയല്ലേ ഈ മൗലവിയും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? ആളുകളോട് പറയുന്നു, നിങ്ങൾ മനസ്സിൽ ഉപയോഗിക്കുമ്പോൾ ഭൗതിക ലക്ഷ്യങ്ങൾ ഉദ്ദേശിക്കാൻ പാടില്ല. അതേ ആളുകളോട് തന്നെ പറയുന്നതോ, ഇത് നിങ്ങൾ ഓതുന്നത് എന്തിനാണ്? അക്രമി വരാതിരിക്കാൻ, അതേപോലെ തന്നെ ക്രൂരജന്തുക്കൾ വരാതിരിക്കാൻ, ഭീകരജീവികൾ അക്രമിക്കാതിരിക്കാൻ. ശരിയാണ്, ഭീകരജീവികൾ അക്രമിക്കാതിരിക്കാൻ. ഇത്തരത്തിലുള്ള ഭീകരജീവികൾ നമ്മുടെ ആത്മീയമായ മനസ്സിലേക്ക് കടന്നു വന്ന് നമ്മുടെ ദീനിനെ ദുർബലപ്പെടുത്താതിരിക്കണമെങ്കിൽ വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ അധ്യായം നമ്മൾ പാരായണം ചെയ്യുകയും പടച്ചതമ്പുരാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുകൂടിയാണ് അതിനെപ്പറ്റി ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോൾ ഭൗതിക ലക്ഷ്യം ഉദ്ദേശിക്കരുത് എന്ന് പറയുന്ന ആളുകൾ തന്നെ ഈ ഭൗതിക ലക്ഷ്യങ്ങളാണ് ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള വഴികളല്ല നമ്മൾ കേട്ടതൊക്കെ. തറവാട് വിൽക്കലായാലും, പാദസരം കിട്ടലായാലും, ജോലിയായാലും, പ്രമോഷനായാലും, വിസയായാലും, ഭർത്താവിന് സ്നേഹമുണ്ടാകലായാലും, അതേപോലെ തന്നെ വിവാഹം കഴിക്കലായാലും, കുട്ടികൾ ഉണ്ടായാലും, എല്ലാം ഭൗതികമായ ലക്ഷ്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത്, ഇദ്ദേഹം പഠിപ്പിക്കുന്നത്. എന്നിട്ട് ആളുകളോട് പറയുന്നു, നിങ്ങൾ ഭൗതിക ലക്ഷ്യം ഉദ്ദേശിക്കാൻ പാടില്ല. കപടമുഖമല്ലേ ഈ ഇത്തരം കാര്യങ്ങൾ നമുക്ക് മുമ്പിൽ വെളിച്ചത്ത് കൊണ്ടുവരുന്നത്? ഈ ആളുകൾക്ക് തന്നെ ഇതിൽ വിശ്വാസമില്ല എന്നതല്ലേ ഇതൊക്കെ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇനിയോ ഇതിനാരെങ്കിലും തെളിവിന് ചോദിച്ചാലോ? അദ്ദേഹത്തിന് തെളിവുകൾ പറയാനുണ്ട്. അദ്ദേഹം തെളിവുകൾ പറയും. പക്ഷേ ചിലപ്പോൾ അദ്ദേഹം പറയും, ഞാനിത് തെളിവൊക്കെ പറഞ്ഞാലും, ചില ക്ലാസ്സുകളിൽ അദ്ദേഹം പറയാറുണ്ട് അങ്ങനെ തെളിവ് ചോദിക്കുന്ന പ്രവണത ശരിയല്ല.
എങ്ങനെ നിങ്ങൾ തെളിവിന് ചോദിക്കുന്നത്? അത് തെളിവുണ്ടോന്ന് മുജാഹിദികൾ അവരുടെ ക്ലാസ് പോയപ്പോൾ ചോദിച്ചു. പാടില്ല, എൻ്റെ ക്ലാസ്സിൽ വരുന്നവർ വേറെ ക്ലാസ്സുകളിൽ പോകാൻ പാടില്ല എന്നാണ്. കാരണം എന്താ? വേറെ ക്ലാസ്സുകളിൽ പോകാൻ തുടങ്ങിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തട്ടിപ്പുകൾ നടക്കുന്നില്ല. ഇദ്ദേഹം ആയത്തുകൾ ഓതുമ്പോൾ, അതല്ലെങ്കിൽ ദിക്റുകൾ പറയുമ്പോൾ, അതല്ലെങ്കിൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ യാ കവി എന്ന് പറഞ്ഞാൽ ശക്തിയുണ്ടാകും എന്ന് പറയുമ്പോൾ ആളുകൾ ചോദിക്കാൻ തുടങ്ങി, അല്ലസ്താദെ അതെവിടെയാ ഉള്ളത്? ഖുർആനിലുണ്ടോ സുന്നത്തിലുണ്ടോ എന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ ചോദ്യം കിട്ടിയത്, മുജാഹിദികളിൽ നിന്നാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്. അപ്പം അദ്ദേഹം പറയുന്നത് എന്താ? വേറെ ക്ലാസ്സിന് പോകാൻ പാടില്ല, കാരണം തെളിവ് പറയാൻ കഴിയില്ല എന്നതുകൊണ്ടാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സംസാരിക്കുന്ന ഞാൻ പറയുന്നു, ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രം നിങ്ങളിത് അംഗീകരിക്കേണ്ടതില്ല. ഇവിടെ പണ്ഡിതന്മാരുണ്ട്, നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കുക. ഇവിടെ ഈ പറഞ്ഞ വാദങ്ങൾക്ക് വിശുദ്ധ ഖുർആനിന്റെ പിൻബലമില്ലെന്ന് തിരുസുന്നത്തിന്റെ പിൻബലമില്ലെന്ന് ഞാൻ പറയുന്നു, ഉണ്ടെന്ന് ഈ മൗലവി ചാനലിലൂടെ ആളുകളെ ബോധ്യപ്പെടുത്തുന്നു. ഞങ്ങൾ രണ്ടുപേരുമല്ലാത്ത ആളുകൾ ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മറ്റ് പണ്ഡിതന്മാരിവിടെയുണ്ട്. ആ പണ്ഡിതന്മാരോട് പോയി ചോദിച്ചു നോക്കൂ, ഇത് ഇസ്ലാമികമാണോ അതല്ല മറ്റാരെങ്കിലും ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി കൂട്ടിച്ചേർത്തതാണോ എന്ന് നിങ്ങൾ അന്നത്തരം പണ്ഡിതന്മാരോട് അന്വേഷിച്ചു നോക്കുക. അവർ നിങ്ങളോട് മറുപടി പറയും എന്നുകൂടി സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇനിയോ തെളിവ് ചോദിച്ചാൽ അദ്ദേഹത്തിന് പറയാനുള്ള തെളിവ് എന്ത്? നമ്മളതൊന്ന് കേട്ടു നോക്കുക. സഹോദരൻ വേറെയും ഒന്ന് രണ്ട് കത്തുകൾ കൂടി ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അൽ മഫാസിലൂടെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ദിക്റുകളും ദുആകളും അതിൻ്റെ എണ്ണം സഹിതം നമ്മൾ പറയാറുണ്ട്. ഈ എണ്ണത്തിന് വല്ല അടിസ്ഥാനവുമുണ്ടോ, ഖുർആനിലുണ്ടോ എന്നൊക്കെയാണ് ഈ സഹോദരങ്ങളുടെ ചോദ്യം. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഒരു കാര്യം മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളുടെ ദിക്റുകൾ പറഞ്ഞു തന്നപ്പോൾ മിക്ക എണ്ണത്തിനും കൃത്യമായ എണ്ണം പറഞ്ഞു തന്നിട്ടുണ്ട്. ഉദാഹരണം, നമസ്കാര ശേഷം 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് നിങ്ങൾ 100 പൂർത്തിയാക്കുക. ഇതുപോലെ തന്നെ അഫ്ളലു ദിക്ർ 10 തവണ ചൊല്ലുക. അനേകം ഹദീസുകളിൽ പ്രവാചകൻ എണ്ണം പറഞ്ഞു തന്നിട്ടുള്ളതായി നമുക്ക് കാണാം. അപ്പോൾ എണ്ണത്തിന് കണക്കുണ്ട്, എണ്ണത്തിന് സവിശേഷതയുണ്ട് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. നമസ്കാരം തന്നെ നോക്കുക, മഗ്രിബ് നമസ്കാരം 3 റക്അത്ത് വെച്ചിരിക്കുന്നു. ഭക്തി കൂടി അള്ളാഹുവിനുള്ള പ്രേമം വർദ്ധിച്ച് ഒരാൾ 5 റക്അത്ത് നമസ്കരിക്കുന്നു എന്ന് വിചാരിക്കുക, ആ നമസ്കാരം ബാത്തുലാണ് സ്വീകരിക്കപ്പെടുന്നതല്ല, വിശദീകരിക്കുന്നില്ല. എണ്ണങ്ങൾക്ക് സവിശേഷതയുണ്ട്, അതിന് പ്രാധാന്യമുണ്ട്. ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ നിയമങ്ങൾ ഈ സഹോദരനൊക്കെ ധരിച്ചിരിക്കുന്ന പോലെ, ഒരുപാട് പേർ ധരിച്ചിരിക്കുന്നത് പോലെ, ഖുർആനും ഹദീസും മാത്രമല്ല, ശരീഅത്തിന് അടിസ്ഥാനപരമായി 4 ഘടകങ്ങളുണ്ട്: ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്. ഇത് 4 ശരീഅത്തിലെ എല്ലാ വിധികൾക്കും അവയുടെ അടിസ്ഥാനം ഇതാണ്. ഖുർആനിലില്ലെങ്കിൽ, ഹദീസിലുമില്ലെങ്കിൽ പിന്നെ പണ്ഡിതന്മാരുടെ ഇജ്മാ, ഐക്യത, ഏകോപിച്ചവരുടെ തീരുമാനമുണ്ടോ എന്ന് പരിശോധിക്കും. അതിനുമില്ല, ഒരു പുതിയ വിഷയം ആഗതമാകുന്നുവെങ്കിൽ ആ വിഷയം നബിതങ്ങളുടെ കാലത്തില്ലാത്തതാണ്, ഖുർആൻ അവതരിച്ച കാലത്തില്ലാത്തതാണ്, ഒരു പുതിയ വിഷയം സംജാതമായിരിക്കുന്നു, ഇസ്ലാമിക വിധി എങ്ങനെ കൊടുക്കും? ഇതിനോട് തത്തുല്യമായ മറ്റു വല്ല വിഷയങ്ങളും അന്ന് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിധി പറയും. ഇതൊക്കെ പണ്ഡിതന്മാരോടുള്ള വിശദമായി പഠിക്കേണ്ടതാണ്, ഞാൻ സൂചന മാത്രം നൽകുകയാണ്. ഇതാണ് ഖിയാസ് എന്ന് പറയുക. ഈ ഖിയാസിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ ദൂതർ അനേകം ദിക്റുകൾക്ക് എണ്ണം കൃത്യമായി പറഞ്ഞു തന്നിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ള ദിക്റുകൾക്കും മഹാന്മാരായ പണ്ഡിതന്മാർ എണ്ണം നിശ്ചയിച്ചിരിക്കുന്നു. ഇതൊന്നും അബ്ദുൽ ഗഫാർ മൗലവിയുടെ വകയല്ല, അദ്ദേഹം സ്വയം തീരുമാനിച്ച എണ്ണവുമല്ല, മഹാപണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും എടുത്തു പറയുന്നതാണ്. ഉദാഹരണത്തിന്, ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ ഒരു പണ്ഡിതനാണ് അഷ്റഫ് അലി ഥാനവി റഹ്മത്തുള്ളാഹി അലൈഹി. നമുക്ക് കേരളീയർക്ക് പരിചിതരായ പണ്ഡിതന്മാരെക്കാളൊക്കെ എത്രയോ അഗ്രഗണ്യൻ, ഒസ്സാലി ഹാദസ് സമാൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശേഷണം. ഈ കാലഘട്ടത്തിലെ ഇമാം ഒസ്സാലി എന്നായിരുന്നു. അത്രമാത്രം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബയാനുൽ ഖുർആൻ, ഖുർആൻ്റെ തഫ്സീർ ഗ്രന്ഥം ലോകപ്രസിദ്ധമാണ്. ഫിഖ്ഹിൻ്റെ വിഷയത്തിലുള്ള ബഹഷ്തി സേവർ ഉത്തരേന്ത്യയിൽ മുഴുവനും അറിയപ്പെടുന്ന ഗ്രന്ഥമാണ്.
തസൗഫിന്റെ വിഷയത്തിലുള്ള അൽ ബവാദിറുൻ നവാദിർ എത്ര പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. ഹദീസ് ഗ്രന്ഥമായ തിർമുദിക്ക് അദ്ദേഹം ഷറഹ് എഴുതിയിരിക്കുന്നു. ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച മഹാപണ്ഡിതൻ. അദ്ദേഹത്തിൻ്റെ ഖുർആൻ അഴ്മാലി എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാനിവിടെ അധികവും ഈ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നത്. ഇതൊന്നും എൻ്റെ സ്വന്തം കണ്ടുപിടുത്തമാണെന്നാരും ധരിച്ചു പോകേണ്ട. ഷാഹ് വലിയുള്ള ദഹ്ലവി, അഷ്റഫ് അലി ഥാനവി റഹിമഹുമുള്ള ഇത്തരം മഹത്തുക്കളുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന്, പരിശുദ്ധ ഹറമിൽ നിന്നും ഷിഫാ ഉല്ലിമാഫി സുദൂർ, ഖുർആനിലെ ഷിഫായുടെ ആയത്തുകൾ അതോതേണ്ട വിധമൊക്കെ അടങ്ങുന്ന ഗ്രന്ഥം ഹറമിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. ഇത്തരം ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെയാണ് ഞാനിവിടെ ഉദ്ധരിക്കുന്നത്. പിന്നെ ഈ പറയുന്ന ഒന്നും ആരെയും നിർബന്ധിക്കുന്നില്ല, അടിച്ചേൽപ്പിക്കുന്നില്ല. നല്ല യക്കീനുള്ളവർ, നല്ല വിശ്വാസമുള്ളവർ, ഉറപ്പുള്ളവർ മാത്രം സ്വീകരിച്ചാൽ മതിയാകും. ഇതാരോടും നിർബന്ധപൂർവ്വം ഏൽപ്പിക്കപ്പെടുന്ന ഒരു പ്രോഗ്രാമല്ല. പൂർണ്ണ യക്കീനോടുകൂടി, വിശ്വാസത്തോടുകൂടി, അള്ളാഹു ശിഫ തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ അള്ളാഹുവിൻ്റെ വചനങ്ങളും അഷ്റഫുൽ ഖൽഖിൻ്റെ വാക്കുകളും ഹദീസുകളും ദുആകളും ഒക്കെ ചൊല്ലിയാൽ നിങ്ങളുടെ അസുഖങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും, യാതൊരു സംശയവുമില്ല. അള്ളാഹുവാണ് പരിഹാരം നിറയേണ്ടവൻ. കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹുവിൻ്റെ ഗ്രന്ഥവുമായി കൂടുതലെടുക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെയെങ്കിലും നിർബന്ധിക്കുന്നുണ്ടോ ഇല്ലേ എന്നതല്ല വിഷയം, നേരെ മറിച്ച് ഇത് വിശുദ്ധ ഖുർആനിലുണ്ടോ തിരുസുന്നത്തിലുണ്ടോ എന്നതാണ്. അദ്ദേഹം തന്നെ തെളിവ് പറയാനാണ് തുടങ്ങിയത്, പക്ഷേ തെളിവില്ലായ്മയിലേക്കാണ് അദ്ദേഹം എത്തിയത്. എന്താ ഒരു തെളിവ് പറഞ്ഞത്? തെളിവ് പറയുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞു, മഗ്രിബ് നിസ്കാരം അള്ളാഹുവിൻ്റെ റസൂല് പലതിനും എണ്ണം നിശ്ചയിച്ചിട്ടുണ്ട്, എണ്ണത്തിന് ഇസ്ലാമിൽ പ്രാധാന്യമുണ്ട്. മുജാഹിദുകളും പറയുന്നത് അത് തന്നെയാണ്, എണ്ണത്തിന് ഇസ്ലാമിൽ പ്രാധാന്യമുണ്ട്. ആ എണ്ണം നമ്മുടെ വകയായി കൂട്ടിച്ചേർക്കേണ്ടതല്ല, അത് ഈ ഇജ്മാഇൻ്റെയോ ഖിയാസിൻ്റെയോ പേരിൽ കൂട്ടിച്ചേർക്കാനുള്ളതല്ല. നേരത്തെ പറഞ്ഞല്ലോ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ബാബുൽ ഖുർബാത്തി യുക്തസറു ഫീഹി അലൻ നുസൂസ്, ഈ ഖുർബാത്തി അള്ളാഹുവിൻ്റെ സാമീപ്യം കിട്ടുന്ന ഇബാദത്തുകളുടെ കാര്യം അത് നെസ്സുകളിൽ പരിമിതമാണ്, അത് ഖിയാസിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെടേണ്ടതല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എപ്പോൾ ചെല്ലണം, എത്ര ചെല്ലണം, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു തന്നു 33 പ്രാവശ്യം ചെല്ലേണ്ടടുത്ത് 32 ആക്കാനോ 34 ആക്കാനോ ഉള്ള അവകാശമില്ല. അതല്ലെങ്കിൽ ഒന്ന് ചെല്ലാൻ പറഞ്ഞിടത്ത് 10 ആക്കാനോ 100 ആക്കാനോ ഉള്ള അവകാശം നമുക്കില്ല. എണ്ണം പറയാത്ത ദിക്രുകൾ, ചൊല്ലാൻ പറഞ്ഞ ദിക്രുകളുണ്ട്, അത് ചൊല്ലാം. എന്നല്ലാതെ ഇങ്ങനെ എണ്ണം പറയാത്തതിന് എണ്ണം നിശ്ചയിക്കാനോ, എണ്ണം പറഞ്ഞതിന് നമ്മുടെ വകയായി നിശ്ചയിക്കാനോ പാടില്ല എന്നാ മുജാഹിദികൾ പറയുന്നത്. അതിനെതിരായിട്ടാണ് അദ്ദേഹം തെളിവ് പറയേണ്ടിയിരുന്നത്. പക്ഷേ പറഞ്ഞപ്പോ മുജാഹിദികളുടെ വാദത്തിനുള്ള തെളിവാ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു മഗ്രിബ് നിസ്കാരം 3 റക്അത്താണ്, അത് തഖ്‌വ കൂടി ഭക്തി കൂടി 5 റക്അത്താക്കിയാൽ ആ നിസ്കാരം ബാത്തിലാണ്, തെറ്റുകാരനുമാണ്. ഇത് ആർക്കുള്ള തെളിവാ? മുജാഹിദിനുള്ള തെളിവാ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര ചെല്ലാൻ പറഞ്ഞു, എപ്പ ചെല്ലാൻ പറഞ്ഞു, അപ്പോഴേ ചെല്ലാൻ പാടുള്ളൂ. ഭക്തി കൂടിയിട്ട് സന്തുഷ്ടപ്രകാരം ചെല്ലാൻ പാടില്ല എന്നാ മുജാഹിദികൾ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, അതേപോലെ വിശുദ്ധ ഖുർആൻ, അതിനപ്പുറത്ത് ശരീഅത്തിന്റെ നിയമങ്ങളിൽ ഇജ്മാഉം ഖിയാസും ഉണ്ട് എന്ന കാര്യത്തെ തർക്കമില്ല. ഇതേത് വിഷയത്തിലാ? നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു ഇജ്മാ ഉണ്ടാക്കാൻ പറ്റുമോ? അതല്ലെങ്കിൽ ദിക്രുകളുടെ കാര്യത്തിൽ ഒരു ഇജ്മാഉം ഖിയാസും ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ ഖുർആൻ അവതരിക്കുന്ന കാലത്തില്ലാത്ത പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ പിൽക്കാലത്തുണ്ടാകുമ്പോൾ ഇജ്മാ ഉണ്ടാകും. അതല്ലെങ്കിൽ ഖിയാസ് ഉണ്ടാക്കാം, ഖിയാസ് നടത്താം എന്നതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിന് ശേഷം 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നാ പിന്നെ നോമ്പ് പറഞ്ഞാലേ നമുക്ക് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് ചൊല്ലാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് ശേഷം 33 അൽഹംദുലില്ല പഠിപ്പിച്ചു, അതുകൊണ്ട് ഹജ്ജ് ചെയ്താലും 33 അൽഹംദുലില്ല ചെല്ലാം എന്നിങ്ങനെ ഒരു ഖിയാസാക്കൽ ഇസ്ലാമിലില്ല എന്ന് നാം മനസ്സിലാക്കണം. പിന്നെയോ ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, പണ്ടിരുന്ന പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് എന്നാണ്, ഇന്ത്യ കണ്ട മഹാനായ പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ്, ലോകം കണ്ട മഹാനായ പണ്ഡിതന്റെ വാക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. റമദാനിൽ കഴിഞ്ഞ് ശവ്വാലിലെ 6 നോമ്പ് ബിദ്അത്താണ്, അത് പാടില്ലാത്തതാണ്. ലോകം കണ്ട പണ്ഡിതന്മാർ, ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, അവര് പറയുന്നു ഇത് കറാഹത്താണ്, പാടില്ലാത്തതാണ്. വിശ്വസിക്കാൻ പറ്റുമോ ഒരു മുസ്ലിമിന്? ഒരു മുസ്ലിമിന് അംഗീകരിക്കാൻ പറ്റുമോ? ലോകം കണ്ട മഹാന്മാരായ പണ്ഡിതന്മാരാണ്, ഇമാമുകളാണ് പറഞ്ഞത് എന്നതിന്റെ പേരിൽ ഒരു മുസ്ലിമിന് അത് അംഗീകരിക്കാൻ പാടില്ല. എന്തേ കാരണം? അത് വിശുദ്ധ ഖുർആനിനെതിരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരാണ്, അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. ഇമാം മാലിക് മോശക്കാരനായത് കൊണ്ടല്ല,
ഇമാം അബൂ ഹനീഫ മോശക്കാരനായതുകൊണ്ടല്ല, അവരൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാരാണ്. പക്ഷേ ആ പണ്ഡിതന്മാർക്കപ്പുറം മഅസൂമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിനപ്പുറത്ത് പോകാൻ പാടില്ല. ഇനിയോ ഈ വിക്രികളുടെ കാര്യത്തിൽ നമുക്കറിയാലോ, നമ്മൾ സാധാരണ പറയും നമ്മളുടെ അടുക്കൽ ഒരാളൊരു പ്രയാസം വന്ന് പറഞ്ഞാൽ ഭൗതികമായി തീർക്കാൻ കഴിയുന്നതാണെങ്കിൽ അതിനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കും. സാമ്പത്തിക പ്രയാസം വന്നാൽ നിങ്ങൾ ഇന്നയാളെടുത്ത് പോവുക, ഞാനും വിളിച്ചു പറയാം, അദ്ദേഹം സഹായിക്കുമെന്ന് പറയും. ഇനി മറ്റെന്തെങ്കിലും പ്രയാസമാണെങ്കിലോ നമ്മൾ പറയും, രോഗമാണെങ്കിൽ ഇതാ ഇന്ന ഡോക്ടറെ കാണണം, അതേപോലെ പഠിച്ചവനോട് പ്രാർത്ഥിക്കണം എന്നും നമ്മൾ അത്തരം ആളുകളോട് പറയും. അത് പറഞ്ഞാൽ ആളുകൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. എന്താ ഇപ്പൊ അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ ഇയാള് പറഞ്ഞു തന്നിട്ട് വേണോ എന്നാണ്. പിന്നെയോ അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ തന്നെ ഇത് കിട്ടും എന്നുള്ള ഉറപ്പൊന്നുമില്ലല്ലോ. നേരെ മറിച്ച് ഇത്തരം ആളുകളോ, ഇത്തരം ആളുകൾ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയല്ലാതെ വേറെ വലതും പറയുമ്പോൾ ജനങ്ങൾ വിചാരിക്കുന്നു അതാണ് ശരി. മാത്രമല്ല അങ്ങനെ ചെയ്താലോ അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോഴല്ല ഫലം ഉറപ്പാണെന്ന്. ഈ ജാതി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഈ പറഞ്ഞു കൊടുക്കുന്ന വിക്രികൾ ഉണ്ടല്ലോ, അതൊക്കെ ചൊല്ലിയാൽ ഉപയോഗിച്ചാൽ ഫലം ഉറപ്പാണ്, അച്ചട്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ പറയുന്നത് കൂടി നമ്മളൊന്ന് കേൾക്കേണ്ടതുണ്ട്. സുബഹിക്കും മാരിവിന് ശേഷം ആ ദുആകൾ മൂന്ന് പ്രാവശ്യം ഓതുക. അതോടൊപ്പം സൂറത്ത് ആലു ഇമ്രാനിലെ 26-27 ആയത്തുകൾ, ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്ക്, തുലുജുൽ ലൈല ഫിന്നഹാർ, ഈ രണ്ട് ആയത്തുകൾ എല്ലാ നമസ്കാരത്തിന് ശേഷം 7 തവണ ഓതുക. എല്ലാ നമസ്കാരത്തിന് ശേഷവും 7 തവണ ഈ ആയത്തുകൾ ഓതിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അച്ചട്ടാണ്, കൃത്യമാണ്, കടം വിടുന്നതാണ്. എല്ലാ നമസ്കാരത്തിന് ശേഷവും 7 തവണ ഈ ആയത്തുകൾ ഓതിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അച്ചട്ടാണ്, കൃത്യമാണ്, കടം വിടുന്നതാണ്. എല്ലാ നമസ്കാരത്തിന് ശേഷവും 7 തവണ ഈ ആയത്തുകൾ ഓതിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അച്ചട്ടാണ്, കൃത്യമാണ്, കടം വീടുന്നതാണ്. കേട്ടോ, അച്ചട്ടാണ്, കടം വീടുന്നതാണ് എന്നാണ്. ഇത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും മാത്രമേ ഈ അച്ചട്ടുള്ളൂ കേട്ടോ. അദ്ദേഹത്തിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഈ അച്ചട്ടില്ല. അദ്ദേഹത്തിന് രോഗം വന്നാൽ ഇങ്ങനെ വിക്രി ചൊല്ലി സലാത്ത് ചൊല്ലി മൂലയിരിക്കില്ല. മറിച്ച് ഏറ്റവും വിദഗ്ധനായ വൈദ്യരാരാണോ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോകും. അദ്ദേഹത്തിന്റെ അടുക്കലിന് ഭേദമായില്ലെങ്കിലോ വേറെ വൈദ്യന്മാരെ സമീപിക്കും. ആ വൈദ്യന്മാരെ സമീപിച്ച് അതിനുവേണ്ടിയുള്ള ചികിത്സ നടത്തും എന്നല്ലാതെ ഈ അച്ചട്ട് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഉണ്ടാകാറില്ല. മറിച്ച് മറ്റുള്ളവരെ കടം വീടാനും മറ്റുള്ളവരുടെ രോഗം മാറാനും അതൊക്കെ ഈ അച്ചട്ടായ വിക്രികൾ പറഞ്ഞു കൊടുക്കുകയാണ് അദ്ദേഹം ചെയ്യാറുള്ളത്. മാത്രമല്ല അദ്ദേഹം തന്നെ ഈ പരിപാടിയിൽ തന്നെ അദ്ദേഹത്തിനുണ്ടായ ഒരു പ്രയാസം തുറന്നു പറയേണ്ടി വന്നു. അദ്ദേഹത്തോട് ആളുകൾ പറഞ്ഞു, ചിലർ പരാതി പറഞ്ഞു, ഈ അൽമഫാസിന്റെ ഈ പരിപാടി ഒന്ന് 1 മണിക്കൂറാക്കണം. അദ്ദേഹം പറയുന്ന പ്രശ്നം എന്താ? 1 മണിക്കൂറാക്കണം അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്തില്ല, അദ്ദേഹത്തിന്റെ സാമ്പത്തിക പ്രയാസം, സ്പോൺസർമാരെ കിട്ടുന്നില്ല, അതുകൊണ്ടാണ് പരിപാടി നടത്താൻ 1 മണിക്കൂറാക്കാൻ പ്രയാസം എന്ന് അദ്ദേഹം തന്നെ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. അൽമഫാസ് 1 മണിക്കൂറായി വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്, സ്പോൺസേഴ്സ് ഇല്ല, ഇതിന് പിന്നിൽ വലിയ സാമ്പത്തിക ചിലവുണ്ട്. ആരെങ്കിലും സഹായിക്കാൻ മുന്നോട്ട് വന്നാൽ, ആരെങ്കിലും സന്നദ്ധരാണെങ്കിൽ നമ്മൾ ഇത് റെഡിയാണെന്ന് അറിയിക്കുന്നു. സഹായിക്കാൻ നമ്മൾ മുന്നോട്ട് വരാം. ഗഫാർ മൗലവിയുടെ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാൻ എന്താ വഴി? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മാലിക്കുൽ മുൽക്ക് എന്ന വിക്ര് 10,000 പ്രാവശ്യം ചൊല്ലുക. അത് ഒരു കുടത്തിൽ ഊതി വെള്ളമെടുത്ത് അതിൽ ഊതി മണക്കാട് റോഡിലൂടെ 10 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, എന്നാൽ അദ്ദേഹത്തിന്റെ പ്രയാസം മാറും എന്നൊരു വിക്രരാക്ക് പറഞ്ഞുകൊടുത്തൂടെ? എല്ലാവരുടെയും സാമ്പത്തിക പ്രയാസങ്ങൾ പരിഹരിക്കാനുള്ള മന്തിൽ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ജോലി കിട്ടാനുള്ളതുണ്ട്, പ്രൊമോഷൻ കിട്ടാനുള്ളതുണ്ട്, തറവാട് വിൽക്കാനുള്ളതുണ്ട്, പാദസരം കിട്ടാനുള്ളതുണ്ട്. പക്ഷേ സ്പോൺസർമാരെ കിട്ടാനുള്ള വിക്ര മുമ്പേ പഠിച്ചിട്ടില്ല. അത് അള്ളാഹു റസൂലിന്റെ കാലത്ത് സ്പോൺസർമാരില്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ അഷ്റഫ് അലി സാനവിയുടെ കാലത്ത് സ്പോൺസർമാരെ കിട്ടാനുള്ള വിക്രില്ലാത്തത് കൊണ്ടാണോ? ആണെങ്കിൽ ഗഫാർ മൗലവിക്ക് ഒരു പുതിയ വിക്രുണ്ടാക്കാമല്ലോ, എന്നിട്ട് സ്പോൺസർമാരെ കിട്ടാനുള്ള ഒരു പരിഹാരം ഉണ്ടാക്കിക്കൂടെ? പൊളിഞ്ഞു വീഴുകയാണ് ഈ കപടമുഖങ്ങൾ. ആളുകളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നിർദ്ദേശിച്ച് ഒരു സ്പോൺസറെ കിട്ടുക എന്ന തന്റെ പ്രശ്നത്തിന് പരിഹാരമില്ലാതെ 1 മണിക്കൂറാക്കാൻ കഴിയാതെ നിരാശനായ അദ്ദേഹത്തിന്റെ മുഖമല്ലേ നമ്മളിപ്പോൾ കണ്ടത്? ആളുകളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ സ്വന്തം കാര്യം വരുമ്പോ ആ വഞ്ചന മറന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇടത്തേക്ക് എത്തിച്ചേരുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
ഇതേപോലെയുള്ള വ്യാജ വർത്തമാനങ്ങളും വ്യാജമായ കാര്യങ്ങളും പഠിപ്പിക്കുന്നു പറയുന്നു. തീർന്നില്ല. മതത്തിന്റെ പേരിലുള്ള അജ്ഞത കാരണം, കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാത്തത് കാരണം, ഏതെങ്കിലും ഒരു പണ്ഡിതൻ എവിടെയെങ്കിലും വെച്ച് എഴുതി വെച്ച അഭിപ്രായമാണ് ശരി എന്ന് തെറ്റിദ്ധരിച്ചത് കാരണം, അതാണ് ദീന് എന്ന് തെറ്റിദ്ധരിച്ചത് കാരണം അദ്ദേഹം എത്തിച്ചേരുന്ന അബദ്ധങ്ങളുണ്ട്. അദ്ദേഹത്തെ എല്ലാറ്റിനും പരിഹാരം നിർദ്ദേശിക്കുന്ന അദ്ദേഹം, ഈ അദ്ദേഹത്തിന്റെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. സ്വന്തം വിഷയത്തിന് പരിഹാരം കാണാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. മറിച്ച് അദ്ദേഹം പറയുന്നത് ഞാൻ നിസ്സഹായനാണ്, സ്പോൺസർമാരെ കിട്ടുന്നില്ല എന്നാണ്. എന്റെ അദ്ദേഹത്തിന് സൂറത്തുൽ മുൽക്കിലെ ഏതെങ്കിലും ഒരായത്ത് ആയിരക്കണക്കിന് പ്രാവശ്യം ഓതി സ്റ്റുഡിയോയുടെ മൂലയിൽ ഇരുന്ന് ഓതിയാൽ സ്പോൺസർമാരെ കിട്ടുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ലേ? അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിക്രികൾ വെള്ളത്തിലൂതി അതുമായി റോഡിലൂടെ നടന്നാൽ ലഭിക്കും. മണക്കാട് റോഡിലൂടെ കിലോമീറ്ററുകൾ നടന്നാൽ, പത്തുചാല് നടന്നാൽ അദ്ദേഹത്തിന് സ്പോൺസർമാരെ കിട്ടും എന്ന വിക്രന്ത ആരും അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഈ പറഞ്ഞ വിഷയങ്ങൾക്ക് പുറമേ, ഈ പറഞ്ഞ വ്യാജ വർത്തമാനങ്ങൾക്കും തെളിവില്ലാത്ത കാര്യങ്ങൾക്കും പുറമേ, മതകാര്യങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ അജ്ഞത കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അക്കൈക്കാർക്കുന്നതിനെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് അത് നിർബന്ധമാണ് എന്നാണ്. എന്നാൽ ഹദീസുകൾ മുന്നിൽ വെച്ചുകൊണ്ട് അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ പറയുന്ന കൃത്യമായ അഭിപ്രായം, ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ ഉണ്ടാകാമെങ്കിലും അത് ശക്തമായ മുഅക്കദായ സുന്നത്താണ് എന്നാണ്, അല്ലാതെ നിർബന്ധമാണ് എന്നല്ല. അക്കൈക്കാർക്കൽ നിർബന്ധമാണ് എന്ന് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമായി ആരും തന്നെ പറയുന്നില്ല, പഠിപ്പിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം പറയുന്നതോ അത് നിർബന്ധമാണ്, അത് പ്രയാസമുള്ള കാലത്താണ് കുഞ്ഞു ജനിക്കുന്നതെങ്കിൽ സാമ്പത്തികമായ മെച്ചം വരുമ്പോ അത് അറുത്തു വിടേണ്ടതുണ്ട് എന്ന് വരെ അദ്ദേഹം പറയുന്നുണ്ട്. കൂട്ടത്തില് മറ്റൊരു കാര്യം കൂടിയുണ്ട്, മസ്കത്തിൽ നിന്നുള്ള ഒരു സഹോദരിയാ ചോദിച്ചത്. ചോദിച്ചപ്പോ അദ്ദേഹം പറയുന്ന മറുപടി എന്താ? അദ്ദേഹത്തോടുള്ള ഒരു പരാതി കൂടിയുണ്ട്, മസ്കറ്റിൽ ഇതിന്റെ സംപ്രേഷണം മുടങ്ങുന്നു എന്ന. അതിനുള്ള വിക്രൊന്നുമില്ലേ? മസ്കറ്റിൽ ഇതിന്റെ സംപ്രേഷണം മുടങ്ങുന്നതിനുള്ള പരിഹാരം എന്താണ്? എന്തെങ്കിലും ഒരു വിക്ര നൽകി അവിടെ പ്രക്ഷേപണ കേന്ദ്രത്തിൽ സൂക്ഷിക്കുക എന്ന് എന്റെ ഈ മൗലവി ആളുകളോട് പറഞ്ഞില്ല. അദ്ദേഹം ആ പ്രശ്നത്തിന് നിസ്സഹായത പ്രകടിപ്പിക്കുന്നതും അതേപോലെ തന്നെ അദ്ദേഹം അഖീഖയുടെ വിഷയത്തിൽ പ്രകടിപ്പിക്കുന്ന അഭിപ്രായവും നമ്മളൊന്ന് കേട്ടു നോക്കുക. മസ്കറ്റിൽ നിന്ന് വേറെയും കത്തുകാരുണ്ട്, അവിടെ സംപ്രേക്ഷണം പലപ്പോഴും മുടങ്ങാറുണ്ട് എന്നുള്ളത്. നമ്മൾ നിസ്സഹായരാണ്. ഈ പ്രോഗ്രാം ജീവനിലൂടെ രണ്ട് തവണ കാണിക്കുന്നുണ്ട്, വെള്ളിയാഴ്ച രാവിലെ 9 മണിക്കും ഇന്ത്യൻ സമയം രാത്രി 11:30. ഈ രണ്ട് സമയത്തിൽ ഏതെങ്കിലും സമയത്ത് കാണാനായിട്ട് പരിശ്രമിക്കുക, അവിടുത്തെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത്. എന്തായാലും നിങ്ങളുടെ ആഗ്രഹത്തിന് നന്ദി. ഈ പരിപാടി മുടങ്ങുന്നതിനുള്ള നഷ്ടപ്പെടുന്നതിനുള്ള വേദന നിങ്ങൾ പൂർണ്ണമായിട്ടും പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാണാൻ ശ്രമിക്കുക, രണ്ട് തവണ സംരക്ഷണം ചെയ്യുന്നുണ്ട്. എല്ലാ മാതാപിതാക്കൾക്കും അക്കീക്കാർക്കൽ നിർബന്ധമാണ്, പക്ഷെ നിവൃത്തിയില്ലാത്തവന് നിവൃത്തിയാകുമ്പോഴേ ബാധ്യതയാകുന്നുള്ളൂ. സാമ്പത്തിക ശേഷി കൈവരുമ്പോൾ അറുത്തു കൊടുത്തിരിക്കണം. ഇത് ഇസ്ലാമിക ശരീഅത്ത് പറയുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ഇത് നിർബന്ധമാണ് എന്നാണ്. എന്നാൽ അത് നിർബന്ധമാണ് എന്ന് പറയുന്നില്ല എന്നതുമായി ബന്ധപ്പെട്ട ഹദീസുകളും അതേപോലെ തന്നെ ഫിഖീ ഗ്രന്ഥങ്ങളും അതുമായി ബന്ധപ്പെട്ട് രചിക്കപ്പെട്ട മറ്റ് ഗ്രന്ഥങ്ങളും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ ദുർവ്യാഖ്യാനങ്ങൾ അതേപോലെ തന്നെ ഇസ്ലാമിന്റെ പേരിൽ കെട്ടിപ്പടച്ചുണ്ടാക്കിയ കാര്യങ്ങൾ അത് സമൂഹത്തിന്റെ മുന്നിൽ തുറന്ന് പ്രഖ്യാപിക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്യുന്നത്. അത് പറയുമ്പോഴോ മുജാഹിദികളെ പറ്റിയുള്ള പരാതി മുജാഹിദികള് ജൂതായിസത്തിന്റെ സൃഷ്ടിയാണ് എന്നാണ്. മുജാഹിദികൾ ജൂതായിസത്തിന്റെ സൃഷ്ടിയാണ്, അതുകൊണ്ട് മുജാഹിദികൾ പറയുന്നത് കേൾക്കരുതെന്ന് പറയാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഏതാണ് പ്രിയപ്പെട്ടവരെ ജൂതായിസം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ, വിശുദ്ധ ഖുർആൻ നിർദ്ദേശിച്ച കാര്യങ്ങൾ, അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ടത് എന്ന് പറയുന്നതാണോ ജൂതായിസം? അതല്ല. ജൂതായിസത്തെയും അതേപോലെ തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കളെയും കൂട്ടുപിടിച്ചുകൊണ്ട് അവരുടെ സഹായം പറ്റിക്കൊണ്ട് അവരുടെ സഹായം സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിലില്ലാത്ത ആചാരങ്ങളും സമ്പ്രദായങ്ങളും ജനങ്ങളുടെ മുമ്പിൽ പ്രചരിപ്പിക്കുന്നതാണോ ജൂതായിസം എന്നാലോചിക്കുവാനും ആ ജൂതായിസത്തെ തിരിച്ചറിയുവാനും ഒറ്റപ്പെടുത്തുവാനും നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് എന്നാണ് മുജാഹിദികൾക്ക് പറയാനുള്ളത്. മുജാഹിദികൾ പറയുന്ന ഏതെങ്കിലും ഒരാദർശം ജൂതായിസമാണെന്ന് തെളിയിക്കാൻ കഴിയുമോ?
തറവാട് വിൽക്കാൻ വേണ്ടി, ജോലി കിട്ടാൻ വേണ്ടി ആയിരക്കണക്കിന് പ്രാവശ്യം ദിക്റുകൾ ചൊല്ലുന്ന സമ്പ്രദായം ഇസ്ലാമിലില്ല എന്നൊരാൾ പറയുമ്പോൾ അതാണോ ജൂദായിസം? അതല്ല, അത്തരം ദിക്റുകൾ ഉണ്ടാക്കി കച്ചവടം നടത്തുന്നതാണോ ജൂദായിസം? നമ്മൾ ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ, അള്ളാഹു നൽകിയ സാമാന്യ ബുദ്ധിയെ ചൂഷണം ചെയ്യുവാനും തെറ്റിദ്ധരിപ്പിക്കുവാനുമുള്ള ഈ ശ്രമം നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരം ആളുകളൊക്കെ ഈ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കലല്ല. ഖുർആനും സുന്നത്തും സലഫുകൾ മനസ്സിലാക്കിയതനുസരിച്ച് പഠിപ്പിക്കുക എന്ന ഉത്തരവാദിത്തമാണ് പണ്ഡിതന്മാർ നിർവഹിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഈ ആളുകൾ നിർവഹിക്കുന്നതാകട്ടെ, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണോ അതിന് കിതാബുകളിൽ നിന്ന് തെളിവ് പരതുകയും പരിശോധിക്കുകയും അത് ആളുകളോട് പറയുകയുമാണ്. ജനങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യും, ജനങ്ങൾ ചില ആചാരങ്ങൾ ഉണ്ടാക്കും, ജനങ്ങൾ ചില സമ്പ്രദായങ്ങൾ ഉണ്ടാക്കും, എന്നിട്ട് ചോദിക്കും അതിന് വല്ല തെളിവുണ്ടോ? ആ അതിന് തെളിവുണ്ട് എന്ന് പറഞ്ഞ് ഖുർആൻ ദുർവ്യാഖ്യാനിക്കുന്നു, അതിനുവേണ്ടി ഹദീസുകൾ ദുർവ്യാഖ്യാനിക്കുന്നു. നേരത്തെ നാം ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കിയതാണത്. ഇനിയും നോക്കൂ, നാം നമ്മുടെ സമൂഹത്തിൽ നിലവിലുള്ള ഒരു സമ്പ്രദായമാണ് കബറ് മുത്തുക എന്നത്. ആളുകൾ കബറിന്റെ അരികിൽ പോയി അത് മുത്തുന്ന സമ്പ്രദായം നമുക്ക് കാണുവാൻ കഴിയും. കബറുകളുടെ അരികിൽ ചെന്ന് ജനങ്ങൾ കബറുകളെയും അതേപോലെ കബറിന് മുകളിൽ വിരിച്ച തുണിയെയും തൊട്ടുമുത്തിക്കൊണ്ടിരിക്കുന്നു, അതിൽ ബർക്കത്തുണ്ട് എന്ന് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നു, അതിനുവേണ്ടി കബറിന് മുകളിൽ തുണി വിരിക്കുന്നു. ഇത് എവിടെ നിന്നുള്ള സമ്പ്രദായമാണ്? ഇതിനെ അംഗീകരിക്കുന്നവർ, ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നവർ, ഇത് ശരിയാണെന്ന് പറയുന്നവർ, അത്തരം അക്ബറുകളിൽ ആശംസാ പ്രസംഗങ്ങൾക്കും ഉദ്ഘാടനങ്ങൾക്കും പങ്കെടുക്കുന്നവർ, അത്തരം അക്ബറുകളിൽ നിന്ന് ഉണ്ടാകുന്ന വരുമാനം പറ്റി ജീവിക്കുന്ന, ശമ്പളം പറ്റി ജീവിക്കുന്ന ആളുകൾ, അവരാണ് മറുപടി പറയേണ്ടത്. ഇത് ഇസ്ലാം പഠിപ്പിക്കുന്നതാണോ? ഇത് ഇസ്ലാമിന്റെ സന്ദേശമാണോ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് മരണപ്പെട്ട സ്വഹാബിമാരുണ്ട്, രക്തസാക്ഷികളായ സ്വഹാബിമാരുണ്ട്. ഏതെങ്കിലും സ്വഹാബിയുടെ ഖബറിന് മുകളിൽ അള്ളാഹുവിന്റെ റസൂൽ തുണി വിരിക്കുകയും ഇതാ ആ തുണി തൊട്ടുമുത്തിയാൽ നിങ്ങൾക്ക് ബർക്കത്ത് ലഭിക്കുമെന്ന് പഠിപ്പിക്കുകയും ചെയ്തോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അവരാരെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന് മുകളിൽ തുണി വിരിച്ച് ആളുകൾക്ക് തൊട്ടുമുത്തുവാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നിട്ടും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നു പണ്ഡിതന്മാർ, അതിനനുകൂലമായി ഫത്വ നൽകുന്നു പണ്ഡിതന്മാർ. അത്തരം ജാരങ്ങൾ ആർത്തരം ജാരങ്ങളോട് അനുബന്ധിച്ച പള്ളികളിൽ ജോലി ചെയ്യുകയും അത്തരം കാര്യങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു പണ്ഡിതന്മാർ. നോക്കൂ, ഒരു പണ്ഡിതൻ ഇതിന് നൽകുന്ന ന്യായീകരണവും അതിനുവേണ്ടി നടത്തുന്ന ദുർവ്യാഖ്യാനവും നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ചില മക്ബറകൾ വ്യാപകമായി കാണുന്നതാണ്. മക്ബറകളെല്ലാം വന്നിട്ട് സാധാരണ വേറെ ജനങ്ങൾ തൊട്ടിങ്ങനെ വന്ന് മുത്തുന്നൊരു സ്വഭാവം, തൊട്ടുമുത്തുക എന്ന് പറയുന്നൊരു പ്രവണത. ഇതൊക്കെ ഇസ്ലാമികപരമായിട്ട് അനുദിനമാണോ, അല്ലെങ്കിൽ ഇതുപോലെ ഗുണങ്ങളുള്ള കാര്യമാണോ? മഹാന്മാരുടെ കബറങ്ങൾ ചെന്നാണ് ചെയ്യുന്നത്, സാധാരണക്കാരുടെ കബറങ്ങളൊന്നും ഇങ്ങനത്തെ പരിപാടി ഇല്ല. മഹാന്മാരാകുമ്പോൾ അവരെ കൊണ്ട് ബറക്കത്തെടുക്കുക, തബറുക്ക് എടുക്കുക എന്നത് പൂർവകാലം മുതലേ ഉള്ളതും പണ്ഡിതന്മാർ അവരുടേതായ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതുമാണ്. അതുകൊണ്ട് തന്നെ തബറുക്കിന് വേണ്ടി അവിടെയുള്ള ഈ വസ്തുക്കളൊക്കെ ഉപയോഗപ്പെടുത്താം. എന്നാൽ തബറുക്കിന് വേണ്ടി തൊട്ടുമുത്തുന്ന കാര്യം അതും അപ്രകാരം തന്നെ ബറക്കത്തുദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ യാതൊരു ബന്ധികേടും ഇല്ല. അതേ സ്ഥാനത്ത് ഹൈന്ദവരൊക്കെ ചെയ്യുന്നത് പോലെ അവരുടെ ബിംബത്തെ ആരാധിക്കുന്നതിൻ്റെ ഭാഗമായി ചെയ്യുന്നത് പോലെ ഉള്ള തൊട്ടുമുത്തലും പരിപാടികളും നമുക്ക് പാടുമില്ല. ഇത് രണ്ടും വ്യക്തമായി വിശദമായി തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജർ തങ്ങളുടെ തുഹ്ഫയും അതിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥമായ ശർവാനിയും നോക്കിയാൽ ഈ വസ്തുത വിവരിച്ചു കാണും. അതേപോലെ തന്നെ ഇമാം റംലിയുടെ നിഹായിലും ഇക്കാര്യം പ്രസ്താവിച്ചിട്ടുണ്ട്. മാത്രമല്ല, അലി ഷബ്രാമല്ലസി പറഞ്ഞത് ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട്
തൊട്ടുമുത്തുക എന്നത് കഅബയെ തവാഫ് ചെയ്യുന്ന വേളയിൽ ഹജറുൽ അസ്വദ് തൊട്ടുമുത്തും പോലെയാണ്. അതുകൊണ്ട് തന്നെ ഹജറുൽ അസ്വദ് തൊട്ടുമുത്താൻ നേരെ കഴിയാത്ത ആൾക്ക് ആഞ്ഞും കാണിച്ചിട്ടെങ്കിലും ചുംബിക്കാൻ അനുമതിയുള്ളതുപോലെ മക്കാമിൽ ചെല്ലുന്ന ആൾക്ക് അഹമ്മദുൽ ബദവിയുടെ ഒക്കെ കബറിങ്ങിൽ വലിയ തിരക്കുണ്ടാകും. ചിലപ്പോൾ അങ്ങനെ തൊട്ടുമുത്താനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ ബറക്കത്ത് ഉദ്ദേശിക്കുന്ന ആൾക്ക് കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ച് തൊട്ടുമുത്തിയാലും യാതൊരു പന്തികേടും ഇല്ല എന്നാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഖിയാസാക്കുകയാണ് ഇയാളും ചെയ്യുന്നത്. മതപരമായ കാര്യങ്ങളിൽ ഖിയാസാക്കാൻ തുടങ്ങി. എന്താണ്? ഹജറുൽ അസ്വദ് തൊട്ടു ചുംബിക്കുന്നുണ്ടല്ലോ, ഹജറുൽ അസ്വദ് ചുംബിക്കുന്നുണ്ടല്ലോ, അത് തൊട്ടുമുത്തുന്നുണ്ടല്ലോ, അതിനെതിരെ ആംഗ്യം കാണിക്കുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ തിരക്കുള്ള മക്ബറകളുടെ അരികിൽ കബർ തൊട്ടുമുത്താം, തിരക്കുണ്ടെങ്കിൽ ആംഗ്യം കാണിച്ചാൽ മതി എന്ന് വരെ പറയുന്നിടത്ത് ഈ ആളുകൾ എത്തിച്ചേർന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തുള്ളതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കബർ തൊട്ടുമുത്താൻ വേണ്ടി കൽപ്പിച്ചോ? ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ കബറിനെ തൊട്ടുമുത്തിക്കൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. ഏതെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം അതെങ്ങനെയാണ് ദീനിൽ പ്രമാണമാവുക? അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകം കണ്ട അറിയപ്പെടുന്ന രണ്ട് പണ്ഡിതന്മാർ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, അവർ രണ്ടുപേരും പറഞ്ഞ ശവ്വാലിലെ ആറ് നോമ്പ് കറാഹത്താണെന്ന ബിദഅത്താണെന്ന വാദം ഒരു മുസ്ലിമിന് അംഗീകരിക്കാൻ കഴിയാത്തതുപോലെ അവരെക്കാളൊക്കെ പിൽക്കാലത്ത് വന്ന ഏതെങ്കിലും പണ്ഡിതന്മാർ ഇത്തരമൊരു കാര്യം പറഞ്ഞാൽ ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല, പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്തത് കൊണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പറഞ്ഞല്ലോ ഞാൻ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, നാട്ടിലുള്ള ആളുകളെ ആകർഷിക്കാൻ അതിനു വേണ്ടിയാണ് ഈ ആളുകൾ ഇപ്പോൾ ഫത്വകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാരെ സന്തോഷിപ്പിക്കണം, ജനങ്ങളെ സന്തോഷിപ്പിക്കണം. ഖുർആനിലുള്ളത് പറഞ്ഞാലോ ജനങ്ങളുടെ പിന്തുണ കിട്ടില്ല, സുന്നത്തിലുള്ളത് പറഞ്ഞാലോ ജനങ്ങളുടെ പിന്തുണ കിട്ടില്ല. ഖുർആനും സുന്നത്തും സലഫുകളുടെ മാതൃക അനുസരിച്ചുകൊണ്ട്, സലഫുകൾ പറഞ്ഞതനുസരിച്ചുകൊണ്ട് അംഗീകരിക്കണമെന്ന് പറഞ്ഞാലോ ജനങ്ങളുടെ പിന്തുണ ഉണ്ടാവുകയില്ല. പിന്നെ അതിനുള്ള വഴി എന്താണ്? തങ്ങളുടെ വകയായ അഭിപ്രായങ്ങൾ ഉണ്ടാക്കുക, തങ്ങളുടെ വകയായി കോക്കസുകൾ ഉണ്ടാക്കുക, എന്നിട്ട് ആളുകളെ ക്ഷണിക്കുക എന്ന സമ്പ്രദായമാണ് സ്വീകരിക്കുന്നത്. നമുക്കറിയാമല്ലോ നമ്മുടെ നാടുകളിൽ റബീഉൽ അവ്വലായാൽ സാധാരണ നടക്കാറുണ്ട് നബിദിനാഘോഷത്തോടൊപ്പം തന്നെ ബുർദ ആസ്വാദനം എന്ന പേരിൽ ഒരു പരിപാടി ഇപ്പൊ കുറച്ചു കാലമായി നമ്മുടെ നാടുകളിൽ നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. പണ്ടൊന്നും ഇല്ലാത്തതാണ്. എവിടെ നിന്നാണ് ഈ ബുർദ ആസ്വാദനം എന്ന പരിപാടി ലഭിച്ചത്? ബുർദ ആസ്വാദനം എന്ന, അതല്ലെങ്കിൽ അതേപോലെ റബീഉൽ അവ്വലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ എഴുതപ്പെട്ട ഏതെങ്കിലും കവിതകൾ ആസ്വാദനമായി ചൊല്ലുക എന്നത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുകഴ്ത്തിക്കൊണ്ടുള്ള കവിതകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് തന്നെ രചിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ ജനിച്ച റബീഉൽ അവ്വലിൽ ഇത് നിങ്ങൾ ആസ്വാദന സദസ്സുകളിൽ ആലപിച്ചു കൊള്ളുക, നിങ്ങളുടെ അത്തരം സദസ്സുകളിൽ ബർക്കത്തുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല. കവിത ചൊല്ലാൻ സഹാബിമാരെ നിശ്ചയിച്ചില്ല. റസൂൽ വഫാത്തായി, കവിതകൾ അവിടെയുണ്ട്, കവികൾ അവിടെയുണ്ട്, പക്ഷേ ഇതേപോലെ ആസ്വാദന സദസ്സുകൾ സംഘടിപ്പിച്ചില്ല. പക്ഷേ നമ്മുടെ നാടുകളിൽ ബുർദ ആസ്വാദനത്തിന് വേണ്ടിയുള്ള മജ്ലിസുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, അതിനുവേണ്ടി ഗ്രൂപ്പുകൾ പരസ്പരം മത്സരിച്ചു കൊണ്ടിരിക്കുന്നു, അതിനുവേണ്ടി പല ഇമാമുകളും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. എവിടെ നിന്നാണ് ഇത് കിട്ടിയത്? കിട്ടിയത് എവിടെ നിന്നാണ് എന്ന് കാണാൻ, മനസ്സിലാക്കാൻ ഒരു രംഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ഗുണൈ നമ്മ സൽ ബസ് നമ്മ സൽ ഹുദൻ ഖുസൂലുഗാ ഖില്ലബ
ഹാദും അൽഹാമീൻ അൽഹാമി മൗലായ സല്ലി വസല്ലി ദൈമൻ അബദൻ ലാ ഹബീബി ഖൈറുൽ ഖൽഖി കുൽ ബിഹി മിയൽ മുസ്തിരി ബിദി ഹംന ബാദമ ദറദ ബിന ഇദ കുല്ല മുസ്ബതി മിനൽ ഇമാമി മൗലായ സല്ലി വസല്ലി ദൈമൻ അബദൻ ലാ ഹബീബി ഖൈറുൽ ഖൽഖി കുൽ ബിഹി മൗലായ صلي وسلم دائما ابدا على حبيبك خير الخلق كلهم قدمته بمديح استقل به ذنوب عمر مضى في الشعر والقدم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم. ഇതാണ് ബുർദാസ്വാദനത്തിന്റെ ഉറവിടം. എവിടെ നിന്നാണെന്ന് വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം നമുക്കെല്ലാം മനസ്സിലാകുന്ന ഉറവിടമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കൂട്ടത്തിൽ ഏറ്റവും രസകരമായ ഒരു കാര്യമുണ്ട്. ബുർദാസ്വാദനത്തിലും അതേപോലെ ഇത്തരം കാര്യങ്ങളിലുമൊക്കെ സാധാരണയായി വിളിച്ചുതേട്ടവും പ്രാർത്ഥനയുമൊക്കെ മരിച്ചുപോയ മഹാന്മാരോടാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. പിന്നെ അള്ളാഹുവിനുള്ള സ്ഥാനം എന്താണ്? ആ വരികൾക്കിടയിൽ നമ്മൾ കേട്ട ഒരു ശബ്ദമുണ്ട്, ആ അല്ലാ ആ അല്ലാ എന്ന് പറയുന്ന ശബ്ദം ഒരു വരി കഴിഞ്ഞ് അടുത്ത വരിയിലേക്ക് കൊണ്ടുപോകാൻ, അതല്ലെങ്കിൽ തങ്ങളുടെ ഈ ഗാനത്തിന്, ഈ സംഗീതാലാപനത്തിന് ആസ്വാദ്യത പകരാൻ ഒരു ഉപകരണത്തിന് പകരം, താളം പിടിക്കുന്ന ഒരു ഉപകരണത്തിന് പകരം മാത്രമായി അല്ലാഹു എന്ന പദം ഉപയോഗപ്പെടുത്തിയതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇതാണ് ബുർദ ആസ്വാദനം എന്ന് പറയുന്നത്. ആരാണിത് പഠിപ്പിച്ചത്? ഈ പാശ്ചാത്യ സംഗീതത്തെ അനുസ്മരിക്കുന്ന രൂപത്തിൽ മൈക്കിൾ ജാക്സനെയും അതേപോലെ ഉഷാഉദുപ്പിന്റെ പോപ്പ് സംഗീതത്തെയും ഒക്കെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്ന രൂപത്തിൽ ആരാണ് ഇത്തരം ഒരു സമ്പ്രദായത്തിന് തിരികൊളുത്തിയത് എന്നാലോചിക്കുന്നതിനേക്കാൾ ഈ സമ്പ്രദായത്തോട് നമ്മുടെ നാട്ടിലുള്ള പണ്ഡിതന്മാർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ എതിർക്കുന്നതിന് പകരം അത് ഖുർആനിന് വിരുദ്ധമാണെങ്കിൽ, സുന്നത്തിന് വിരുദ്ധമാണെങ്കിൽ എതിർക്കുന്നതിന് പകരം ഇത്തരമെല്ലാറ്റിനെയും കെട്ടി സ്വീകരിക്കുക എന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ പുരോഹിതന്മാർ സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അത് വരുമ്പോ, ആ പുതിയ പ്രവണതകൾ വരുമ്പോ പഴയ ആളുകളെ തള്ളുന്നതിനൊരു മടിയുമില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, സാധാരണയായി പണ്ട് കാലങ്ങളിലൊക്കെ മുസ്ലിംമാരെ വാലിന് വരുമ്പോ അവിടെ മൗലിദ് ചെല്ലാറുണ്ടായിരുന്നു, അതേപോലെ ബുർദ ചെല്ലാറുണ്ടായിരുന്നു. ആത്മാർത്ഥമായി പടച്ചതമ്പുരാന്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ട് പ്രായമുള്ള ആളുകൾ വന്ന് ബുർദ ചെല്ലാറുണ്ട്, മൗലിദ് ചെല്ലാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ചെറുപ്പക്കാരായ മുസ്ലിംമാർക്ക് അതിനോടൊന്നും താല്പര്യമില്ല. താല്പര്യമില്ലെന്ന് മാത്രമല്ല, പരമപുച്ഛമാണ് അത്തരം പൂർവികന്മാരോടുള്ളത് എന്ന് അവരുടെ വാക്കുകൾ തന്നെ നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. എന്നിട്ട് ആറാം നൂറ്റാണ്ടിലെ കവിത, അറബി കവിത, മൈക്കൽ ജാങ്ഷൻ സ്റ്റൈലിൽ ചെല്ലുക. അതിന്റെ അർത്ഥം എന്താ? പഴമക്ക് പുതുമ നൽകുക. ഇതന്നെ ശരി. ഈ കുല്ലി ജദീദിൻ ലറ, അറബി തത്വം എങ്ങനെയാണ്? ബേസിക്കലായിട്ട് പഴയതന്നെ, പക്ഷെ സംഗതി ഒന്ന് മോഡിഫൈ ചെയ്യുക, അതിന് ത്വാരാൻ ബദറും അല്ലേ. നമ്മൾ പഴയ കാലത്തെ മൗലൂദിനൊക്കെ ചില ആൾക്കാർ കേൾക്കാൻ തന്നെ ഒരു വിഷമ, അതുകൊണ്ട് കുറെ ആൾക്കാർ എതിർത്തിരുന്നു. എന്താപ്പ് വേണം? മലപ്പുറം ഭാഗത്തൊക്കെ. എന്നിട്ട് ആറാം നൂറ്റാണ്ടിലെ കവിത, അറബി കവിത, മൈക്കൽ ജാങ്ഷൻ സ്റ്റൈലിൽ ചെല്ലുക. അതിന്റെ അർത്ഥം എന്താ? പഴമക്ക് പുതുമ നൽകുക. ഇതന്നെ ശരി. ഈ കുല്ലി ജദീദിൻ ലറ, അറബി തത്വം എങ്ങനെയാണ്? ബേസിക്കലായിട്ട് പഴയതന്നെ, പക്ഷെ സംഗതി ഒന്ന് മോഡിഫൈ ചെയ്യുക, അതിന് ത്വാരാൻ ബദറും അല്ലേ. നമ്മൾ പഴയ കാലത്തെ മൗലൂദിനൊക്കെ ചില ആൾക്കാർ കേൾക്കാൻ തന്നെ ഒരു വിഷമ, അതുകൊണ്ട് കുറെ ആൾക്കാർ എതിർത്തിരുന്നു. എന്താപ്പ് വേണം? മലപ്പുറം ഭാഗത്തൊക്കെ വേദന ഉസ്താദന്മാർ ചെല്ലുന്ന സമയത്ത് പഴയ വയസ്സുമാരും ഇങ്ങോട്ട് വരും, ഒരു തോർച്ച് മുണ്ടോണ്ട് തരീക്കൊട്ടൊക്കെ ഇങ്ങോട്ട് കെട്ടി ആ മൂന്നെട്ടുള്ള ടോർച്ച് ഇങ്ങനെ വെച്ച് അടുക്ക് മൗലായ ഉള്ള ഒച്ചൊക്കെട്ടം ചെല്ലല. കേൾക്കുമ്പോ തന്നെ ഒരു അരോചകം. ഇങ്ങനെ ഇന്ന് അതേ സമയത്ത് രാഷ്ട്രീയക്കാർ ഇലക്ഷൻ പ്രചരണത്തിന് കൊണ്ടുപോണ വണ്ടിയിൽ നിന്ന് കൂടി കേൾക്കുന്നത് ഏതാണ്? ൂക്രുവലൈന മത ആലില്ലാ
തുടങ്ങിയിട്ട് നമ്മളതിന്റെ ഒപ്പം അങ്ങനെ പോകുക അല്ലേ. അതുപോലെ റസവി, ആ റസവിന്റെ കാസറ്റ് അങ്ങനെ കേൾക്കുമ്പോൾ ഉറുദുവിൽ അങ്ങനെ സമൃക്കൽ പോലെ മറുകേബ, സൂജ പോലെ മറുകേബ, സമൃക്കൽ പോലെ മറുകേബ മറുകേബയ, ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ മിൽക്കർ പോലെ പറഞ്ഞു പോവുകയാണ്, ആ ഊഞ്ച പോലെ പറഞ്ഞു പോവുകയാണ്. എന്തേ ഉറുദുവിൽ ഇങ്ങനെ കേൾക്കുമ്പോ നമ്മള് വലിയ തീവ്രത ഇല്ലാത്ത മുജാഹിദും പതുക്കെ കാറി കയറിയിട്ടൊക്കെ ചിലപ്പം ആ കാസറ്റ് ആ നിട്ടനുകൾ കേട്ടുനോക്കട്ടെ, മിൽക്കർ പോലെ അവ നമ്മൾ ഇങ്ങനെ പോവുക നോക്കി. ആ ഇതെന്തേ ആറാം നൂറ്റാണ്ടിലെ കവി ഭല്ലവൻ ഇമ്രുൽ കൈസിന്റെ പാട്ട് ആധുനിക ശൈലിയിൽ മൈക്കൽ ജാക്സൺ ശൈലിയിൽ ചൊല്ലുന്നു. അപ്പൊ ചെറുപ്പക്കാരൊക്കെ സിനിമ പാട്ട് പാടിയിരുന്ന ആളുകൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഈ ഉറുദു പാട്ട് മറ്റ് ജോളി കെ പീച്ചേക്കാകേ ഇതാ ചൊല്ലിഞ്ഞത് ഭാഷയില്. ഇപ്പൊ നേരെ വെച്ച ബിൽക്കർ പോലെ എടുക്കുന്നത് കണ്ടങ്ങള്, ഇതന്നെയാണ് നമ്മളുടെ മാറ്റോ. അപ്പൊ ആധുനിക യുവാക്കളെ വിളിച്ചുകൊണ്ട് ആധുനിക ശൈലിയിൽ തന്നെ ഇത് നടത്താൻ പറ്റുമെന്ന് തെളിയിക്കുന്നു. മുസ്ലിംമാര് തെളിയിക്കുന്നത് എന്താണ്? ഇസ്ലാം ആധുനിക കാലത്തേക്ക് പറ്റിയതല്ല. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഇസ്ലാം അത് ആധുനിക കാലത്ത് പറ്റില്ല, മറിച്ച് ആധുനിക ചെറുപ്പക്കാരെ ആകർഷിക്കാൻ വേണ്ടി ഇസ്ലാമിനെ നമ്മൾ പരിഷ്കരിക്കേണ്ടതുണ്ട് എന്ന്. ഇപ്പോ ഉദാഹരണത്തിന് പള്ളിയിൽ നിസ്കാരത്തിന് ചെറുപ്പക്കാർ വരുന്നില്ല. കാരണം എന്താണ്? ചെറുപ്പക്കാർ പറയുന്നത് ആ പള്ളിയിലെ ഇമാമ് പണ്ട് നമ്മളെ വാപ്പാന്റെ കാലത്തെ ഓതിയ മാതിരി ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നൊക്കെ പറഞ്ഞ് അരോചകമായ ശബ്ദത്തിലാണ് ഫാത്തിഹ ഓതുന്നത്. അപ്പൊ അതിനെന്താ പരിഹാരം? അതിന് ഈ ഫാത്തിഹ കൊണ്ടുപോയി എ ആർ റഹ്മാന്റെ അരികിൽ കൊടുക്കുക, എന്നിട്ട് അദ്ദേഹം ആധുനിക സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് സംഗീത സംവിധാനം നടത്തി ആ ഫാത്തിഹ ഒരു ചെറുപ്പക്കാരനെ പഠിപ്പിക്കുക, എന്നിട്ടോ ആധുനിക സംഗീതം മൈക്കിൾ ജാക്സൺ സ്റ്റൈലിൽ അതെന്ത് ചെയ്യുക, ഈ പള്ളിയിൽ ഇമാമ് പാരായണം ചെയ്യുക, അപ്പൊ ചെറുപ്പക്കാരെ കിട്ടും. അതേപോലെ നമസ്കാരത്തിന് ശേഷം സുബഹാനല്ലാ സുബഹാനല്ലാ എന്നുള്ള വിക്രി ചെല്ലാൻ ചെറുപ്പക്കാർ തയ്യാറല്ല. കാരണം എന്താ? ഇത് നമ്മളിങ്ങനെ സുബഹാനല്ലാ സുബഹാനല്ലാന്ന് ചെല്ലുന്നതിലും അർത്ഥമുള്ളത്. അപ്പോ ഇളയ രാജയുടെ അരികിൽ പോയി 33 സുബഹാനല്ലക്ക് ഒരു സംഗീതാവിഷ്കരണം നടത്താൻ പറയുക, എന്നിട്ടോ ആ രൂപത്തിൽ ആളുകൾ അത് ചൊല്ലുക, അപ്പൊ ചെറുപ്പക്കാരെ ആകർഷിക്കാം എന്ന് വിചാരിച്ചാൽ പ്രിയപ്പെട്ടവരെ ദീനിൽ അത് ഉൾപ്പെടുത്താൻ പറ്റുമോ? ഇതാണ് പണ്ഡിതന്മാരുടെ ന്യായം. നാട്ടിൽ നടക്കുന്നതിനെല്ലാം തെളിവുണ്ടാക്കുകയും അതിന് പിന്തുണ പ്രഖ്യാപിക്കുകയും അത് ഈ സമൂഹത്തിൽ വീണ്ടും നടപ്പിലാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ് ഇത്തരം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അതിനുവേണ്ടിയാണ് ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്, അതിനുവേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ദുർവ്യാഖ്യാനം ചെയ്യുന്നത്, അതിനുവേണ്ടിയാണ് ഏതെങ്കിലും പണ്ഡിതന്മാരുടെ ഒറ്റപ്പെട്ട വാദങ്ങൾ ഇവരെടുത്തു ധരിക്കുന്നത്, അതിനുവേണ്ടിയാണ് ആധുനിക ദൃശ്യമാധ്യമങ്ങളെ ഇവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, അതിനുവേണ്ടിയാണ് അതിനെ എതിർക്കുന്ന യഥാർത്ഥ ദീൻ പ്രചരിപ്പിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ചെറിയ വിഭാഗത്തെ ജൂതന്മാരാണെന്ന് അതേപോലെ തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കളാണെന്ന് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇക്കാര്യം. ഇനിയോ നമ്മുടെ നാടുകളിൽ മക്ബറകൾ കെട്ടുയർത്തപ്പെടുന്നു, അതിനോടനുബന്ധിച്ച് നേർച്ചകളും ഉറൂസുകളും നടത്തുന്നു. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തജ്അലു ഖബ്രി ഈദാ, എന്റെ ഖബറിനെ നിങ്ങൾ ഉത്സവ സ്ഥലമാക്കരുത്, എന്റെ ഖബറിനെ നിങ്ങൾ ആഘോഷ സ്ഥലമാക്കരുത്, എന്റെ ഖബറിനരികിൽ ആഘോഷമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അതോടൊപ്പം തന്നെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദികളെയും നസാറാക്കളെയും ശപിച്ചിരിക്കുന്നു. എന്താ കാരണം? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരവരുടെ നബിമാരുടെ മഖ്ബറകളെ ഖബർസ്ഥാ െ ശവകുടീരങ്ങളെ ആരാധനാ സ്ഥലമായി സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ് അവരെ ശപിക്കാനുള്ള കാരണമായി അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നത്. അതല്ലേ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? മക്ബറകൾ കെട്ടുയർത്തിയിരിക്കുന്നു, അതേപോലെ തന്നെ അവിടെ നേർച്ചകളും ഉറൂസുകളും നടക്കുന്നു. ഈ ഉറൂസുകളോടനുബന്ധിച്ച് ചെണ്ടമേളങ്ങൾ നടക്കാറുണ്ട്, ചെണ്ടവാദ്യ പ്രയോഗങ്ങൾ നടക്കാറുണ്ട്. തൃശൂരിലെ ചേറ്റുവ നേർച്ചയ്ക്ക് നടത്തിയ ചെണ്ടമേളത്തിന്റെ ഒരു ദൃശ്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മക്ബറകൾക്കരികിൽ ഇങ്ങനെ ഒരു വാദ്യമേളം നടത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശമോ കൽപ്പനയോ ഉണ്ടോ?
അള്ളാഹുവിന്റെ റസൂല് ജീവിച്ചിരിക്കുന്ന കാലത്ത് അവിടെ വാദ്യോപകരണങ്ങളുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു വാദ്യോപകരണം ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കബറിനരികിൽ ഇതേപോലെ ഒരു ആഘോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഘടിപ്പിച്ചോ? ഇല്ല എന്നതാണ് സത്യം. സ്വാഭാവികമായും ആ സത്യം മനസ്സിലാക്കിയ അതറിഞ്ഞ പണ്ഡിതന്മാർ ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? ഇത് പാടില്ല, തെറ്റാണ് എന്ന് പറയുകയായിരുന്നു. എന്നാൽ അവിടെ ആശംസക്ക് പോകുന്ന, അവിടെ ഉദ്ഘാടനത്തിന് പോകുന്ന, അവിടെ നേർച്ചകളിൽ പങ്കെടുക്കാൻ പോകുന്ന, ഉറൂസുകളിൽ പങ്കെടുക്കാൻ പോകുന്ന ഏത് പണ്ഡിതനാണ് ഇത് പാടില്ല, ചെണ്ടമേളം പാടില്ല, ഇത് ഇസ്ലാമിൻ്റെതല്ല, ഇത് ഇതര മതസ്ഥരിൽ നിന്ന് കടന്നു വന്ന ആചാരമാണ് എന്ന് പറയുകയും ആളുകളെ അത് തിരുത്തി കൊടുക്കുകയും ചെയ്യുന്ന ആരാണ്? നമുക്ക് കാണാൻ കഴിയില്ല. മറിച്ച് അതിനെ ന്യായീകരിക്കുകയാണ് പണ്ഡിതന്മാർ. തങ്ങളോട് ആ വിഷയത്തിൽ ചോദ്യം വരുമ്പോൾ പണ്ഡിതന്മാർ പറയുന്ന മറുപടി അവരുടെ നാവുകളിലൂടെ തന്നെ നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലോ, ദുടിയായ അതായത് നടു കുടുങ്ങിയതും രണ്ടു ഭാഗം വിശാലമല്ലാത്തതുമായ ചെണ്ട, വലിയ ചെണ്ട, അത് വിട്ടാ കുഴപ്പമില്ല, അതായത് പിന്നെന്താ? അപ്പൊ ആ ഉസ്താദിനുള്ള നിയമം തമ്മിൽ എതിർപ്പില്ല. വലിയ വിഷയം തന്നെയാണ്, വലിയ വിഷയം തന്നെയാണ്. സാധാരണയായി നേർച്ച സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന ചെണ്ടക്ക് കുഴപ്പമില്ല, മറിച്ച് ഉടുക്ക് എന്നറിയപ്പെടുന്ന നടുകുടുങ്ങിയ രണ്ടു ഭാഗവും വീതിയുള്ള ചെണ്ട മാത്രമാണ് പാടില്ലാത്തത്. മറ്റ് ചെണ്ടകൾ നേർച്ച സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പണ്ഡിതന്മാർ ഫത്വ നൽകിയിരിക്കുന്നു. എവിടെ നിന്നാണ് തെളിവ്? എന്താണ് പ്രമാണം? ഖുർആനാണോ, സുന്നത്താണോ, സലഫ് സാലിഹുകളുടെ ശരിയാണോ? അല്ല, മറിച്ച് നാട്ടിലെ എല്ലാ ആചാരങ്ങളിലും നടക്കുന്നു. ആ ആചാരങ്ങളിൽ നടക്കുന്ന ഈ അനാചാരം പാടില്ലെന്ന് പറഞ്ഞാൽ ഇതിനെ എതിർത്താൽ തങ്ങൾക്ക് ഇവിടെ നിലനിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ പുരോഹിതന്മാരാണ് അതിനനുകൂലമായി ഫത്വ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നേർച്ച സ്ഥലങ്ങളിൽ ആനകളെ എഴുന്നള്ളിക്കുന്നു, ഇസ്ലാമിലുള്ളതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും കബറുകളുടെ അരികിലേക്ക് ആനയെയോ ഒട്ടകത്തെയോ കുതിരയെയോ അലങ്കരിച്ച് എഴുന്നള്ളിച്ച ഒരു പാരമ്പര്യം ഇസ്ലാമിന് പറയാൻ കഴിയില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഷഹീദായ രക്തസാക്ഷികളായ സഹാബിമാരുടെ കബറുകൾ കെട്ടിയുയർത്തി അവിടെ മൃഗങ്ങളെ അലങ്കരിച്ച് എഴുന്നള്ളിച്ചിരുന്നു എന്ന ഒരു സമ്പ്രദായത്തിന് തെളിവ് പറയാൻ നമുക്ക് കഴിയില്ല. പിന്നെയോ, എവിടെ നിന്നാണ് കടന്നു വന്നത്? നമ്മുടെ നാട്ടിലെ ഹൈന്ദവ ആചാരമാണ് ആനയെ എഴുന്നള്ളിക്കുക എന്നത്. പക്ഷേ പണ്ഡിതന്മാരത് സമ്മതിക്കില്ല, അവർ ന്യായീകരിക്കുന്നു എന്ന് പറഞ്ഞാണ് ന്യായീകരിക്കുന്നത്. ആനയെ കാണാൻ പാടില്ല, ആനയെ തൊടാൻ പാടില്ല എന്നൊന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. ആന മറ്റു മതസ്ഥരുടെ അടയാളങ്ങളല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് ന്യായീകരണമുണ്ട്. മറ്റു മതത്തിലുള്ള ആളുകൾ ഷർട്ട് ധരിക്കുന്നു എന്നതുകൊണ്ട്, അവർ തുണി ധരിക്കുന്നു എന്നതുകൊണ്ട്, അവർ വെളിച്ചം ഉപയോഗിക്കുന്നു എന്നതുകൊണ്ട് അത് പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്ന് ന്യായീകരിച്ചുകൊണ്ട്, ആനയെ എഴുന്നള്ളിക്കുന്നതിന് ന്യായീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഫത്വ നൽകുന്നുണ്ട്. അതുകൂടി നിങ്ങളൊന്ന് കേൾക്കണം. ഇത് മറ്റു മതസ്ഥരുടെ ഷിയാറുകളാണ്. അല്ല, ഷിയാറാണോ അല്ലേ നിങ്ങൾക്ക് പിന്നെ ചിന്തിക്കാം. വേറെന്താ ആനല്ലേ മറ്റു മതസ്ഥരുടെ ഷിയാറൊന്നല്ല. മറ്റു മതസ്ഥരുടെ ഷിയാറാകുമ്പോ മറ്റു മതസ്ഥർ ചെയ്യണമെന്ന് നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മറ്റു മതസ്ഥർ പുള്ളിയെടുക്കണ്ട, അപ്പൊ നമുക്ക് പുള്ളിയെടുക്കാൻ പാടില്ലല്ലോ. കാര്യം മുടുമല്ലോ, മറ്റു മതസ്ഥരെ കുപ്പാടി നമുക്ക് കുപ്പാടാൻ പാടില്ല പറഞ്ഞാല് അതുപോലെ വെളിച്ചം കത്തിച്ചിട്ടില്ല, നമുക്ക് വെളിച്ചം കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാല് അതൊക്കെ മറ്റൊരു വശമാണ്. ഇസ്ലാം എന്ന് പറയുന്നതും ഇസ്ലാമിന്റെ വിഷയങ്ങളെ കുറിച്ച് കൃത്യവും വ്യക്തവുമായ കൃത്യ മാർഗനിർദ്ദേശം ഇസ്ലാം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആന എന്ന് പറയുന്നത് ആനയുടെ കൊണ്ടുപോകത്തിൽ അറാമൊന്നും ആവൂല എന്ന് കരുതിയിട്ട് ആനകളെ കൊണ്ടുനടക്കുന്ന വലിയ പുണ്യാണെന്ന് നമുക്ക് വാദം ചെയ്യാൻ അങ്ങനെ ആരും മനസ്സിലാക്കുന്നുണ്ട്. ആ അപ്പൊ അതിനകത്ത് അത് വലിയ പുണ്യകർമ്മമാണെന്ന് അതിന് അങ്ങനൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അത് അത്ര പ്രശംസിക്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ പ്രോത്സാഹിക്കപ്പെടേണ്ടതോ ആണ് എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഒരാളൊരാനെ കൊണ്ടുവന്നു, ആനപ്പുറത്തുകളെ നടന്നു, യാത്ര ചെയ്യുന്നു, ഇസ്ലാമിന് തെറ്റുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അത് മറ്റു കാരണങ്ങളാൽ തെറ്റാവും. അത് ആന മാത്രമല്ല, നമ്മളെ വണ്ടി മറ്റൊരാളെ ആക്സിഡന്റ് ആയി ബുദ്ധിമുട്ടാകുന്നൊക്കെ തന്നെ. അപ്പൊ അത് ആനക്കുള്ള മാത്രം പ്രത്യേകതല്ല, ബുദ്ധിമുട്ടും വിഷമം എവിടെ വരുന്നുണ്ടോ അതെല്ലോടത്തും പ്രശ്നം വരും. അപ്പൊ അതനുസരിച്ച് ആനക്കും വരും, കുതിരക്കും വരും, വഹാബിക്കും വരും, എല്ലാവർക്കും വരും വരും. അതുകൊണ്ട് മാത്രം സംഗതി തെറ്റാണ് എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റില്ല. ആനയെ എഴുന്നള്ളിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ, അതിനെക്കുറിച്ചുള്ള മതപരമായ അഭിപ്രായം ചോദിച്ചപ്പോൾ ഒരു പണ്ഡിതൻ നൽകിയ ഫത്വയാണ് നാം കേട്ടത്.
ഖുർആനിൽ ആനയെ കാണരുതെന്നോ തടരുതെന്നോ ഇല്ല. ആനയെ കാണാമോ ആനയെ തൊടാമോ എന്നതല്ല ചോദ്യം. ആന ഹറാമാണെന്ന് ഖുർആനിലുണ്ടോ എന്നല്ല ചോദ്യം. ആനപ്പുറത്ത് യാത്ര ചെയ്യാമോ എന്നല്ല ചോദ്യം. ആനയെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താമോ എന്നല്ല ചോദ്യം. നേർച്ച സ്ഥലങ്ങളിൽ ആന എഴുന്നള്ളിക്കുന്നതിന് എന്താണ് തെളിവ് എന്നായിരുന്നു ചോദ്യം. അതിനെപ്പറ്റി പറഞ്ഞത് എന്താ? അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല, പിന്നെയോ വലിയ പുണ്യമുള്ള കാര്യമാണെന്ന് പറയാൻ പറ്റില്ല എന്നാണ്. അപ്പൊ ചെറിയ പുണ്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ വലിയ പുണ്യമില്ല എന്ന് മാത്രമേ മുസ്ലിയാർക്ക് പറയാൻ തോന്നിയിട്ടുള്ളൂ എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമ്മൾ കേട്ടു. പിന്നെയോ ആന എഴുന്നള്ളിക്കുന്നിടത്ത് കുഴപ്പമുണ്ടായാലോ, അത് ആന എഴുന്നള്ളിക്കുന്നതിന് മാത്രമല്ല, അത് സാധാരണ വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകും, അത്തരം കുഴപ്പങ്ങളെ പോലെ തന്നെ ഈ കുഴപ്പവുമുള്ളൂ എന്ന് വരെ പറഞ്ഞ് ന്യായീകരിക്കുന്നത് നാം കേട്ടു. പണ്ഡിതന്മാർ, സമൂഹത്തിന് നേതൃത്വം നൽകുന്നവർ ഇത്തരത്തിലുള്ള ഫത്വകൾ നൽകാൻ തുടങ്ങി. സാധാരണക്കാരായ ആളുകൾ അത് ദീനാണെന്ന് വിചാരിച്ചു, അത് ദീനാണെന്ന് വിശ്വസിച്ചു. ഫലമോ, അവർ നേർച്ച സ്ഥലങ്ങളിൽ ആന എഴുന്നള്ളിക്കാൻ തുടങ്ങി. ആന എഴുന്നള്ളിക്കുന്ന ഇടങ്ങളിൽ ഉണ്ടായ അപകടങ്ങളെ കുറിച്ച് പലപ്പോഴായി പത്രങ്ങളിലൂടെ നാം കേൾക്കുകയും മനസ്സിലാക്കുകയും അതേപോലെ തന്നെ മറ്റ് മാധ്യമങ്ങളിലൂടെ നാം കാണുകയും ചെയ്തിട്ടുണ്ട്. തൃശ്ശൂരിലെ ചേറ്റുവയിൽ നടന്ന നേർച്ചയ്ക്ക് ചന്ദനക്കുളത്തിന് അത്തരം ഒരു ആന എഴുന്നള്ളിച്ചപ്പോഴുണ്ടായ അപകടങ്ങൾ നമ്മൾ കണ്ടതാണ്, മനസ്സിലാക്കിയതാണ്. ഒരു പാപ്പാനെ ആളുകൾക്കിടയിൽ വെച്ച് കുത്തിക്കൊല്ലുകയുണ്ടായി. ആ രംഗം ക്യാമറകൾ റെക്കോർഡ് ചെയ്തു. ആ രംഗം മാത്രം ഒഴിവാക്കിക്കൊണ്ട് ഒരു മനുഷ്യനെ ആ മൈതാനിയിലിട്ട് കുത്തിക്കൊല്ലുന്ന ആ രംഗം മനുഷ്യത്വം പരിഗണിച്ചുകൊണ്ട് ഒഴിവാക്കി. മറ്റ് ഭീകരത, ആ ഭീകരമായ രംഗം നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഒന്നുകൂടി കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. എന്തിനു വേണ്ടി? മുസ്ലിയാരുടെ ചോദ്യം നാം മനസ്സിൽ സൂക്ഷിക്കുക. ആനക്കെന്താ കുഴപ്പം, ആനക്കെന്താ കുഴപ്പം എന്ന ആ ചോദ്യം നാം ഓർമ്മിക്കുക. എന്നിട്ട് ഈ രംഗം കാണുക, എന്നിട്ട് തീരുമാനിക്കുക ആനക്ക് കുഴപ്പമുണ്ടോ ഇല്ലേ എന്ന്. Thank you.
ഈ രംഗങ്ങൾ കാണുന്ന ഒരു പണ്ഡിതന് പോകട്ടെ, സാധാരണക്കാരനെങ്കിലും ചോദിക്കാൻ കഴിയുമോ ആനക്കെന്താണ് കുഴപ്പമെന്ന്? ഈ സമൂഹത്തെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന പണ്ഡിതന്മാർ ഈ രംഗങ്ങൾ കാണുകയും ഇത്തരം അപകടങ്ങളുടെ വാർത്തകൾ ചെവിയിലെത്തുകയും ചെയ്യുമ്പോഴും സമൂഹത്തെ പുച്ഛിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു ആനക്കെന്താണ് കുഴപ്പമെന്ന്. ആനക്ക് കുഴപ്പമുണ്ട്, ഭൗതികമായ കുഴപ്പമുണ്ട്. അതേപോലെ തന്നെ ഇത്തരം സ്ഥലങ്ങളിൽ, നേർച്ച സ്ഥലങ്ങളിൽ നടക്കുന്ന ആചാരങ്ങൾ അത് ഇസ്ലാമികമല്ല എന്നതുകൊണ്ട് പരലോകത്തും കുഴപ്പമുണ്ട്. ഈ കുഴപ്പത്തെക്കുറിച്ചാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും അവരുടെ വകയായി പുതിയ ആചാരങ്ങളും സമ്പ്രദായങ്ങളും കൂട്ടിച്ചേർക്കേണ്ട മേഖലയല്ല ഇസ്ലാം, മറിച്ച് സ്വർഗത്തിലേക്കെത്തേണ്ട വഴി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നു. പല കാലങ്ങളിലായി പല ആചാരങ്ങൾ മതത്തിലേക്ക് കടന്നു വരുന്നു. നിങ്ങൾക്കറിയാമല്ലോ എത്ര കാലമായി നമ്മുടെ നാട്ടിൽ ലൈലത്തുൽ ഖദറിന്, റമദാൻ 27-ന്റെ അന്ന് എഴുത്തിനിരുത്തുക എന്ന സമ്പ്രദായം ആരംഭിച്ചിട്ട് ഒരു 10 വർഷത്തിലപ്പുറമായിട്ടില്ല. അതിനു മുമ്പ് ഇവിടെ ജീവിച്ച് മരിച്ചു പോയ പണ്ഡിതന്മാരുണ്ട്. അവർക്കാർക്കെങ്കിലും അറിയാമായിരുന്നോ ഇങ്ങനെ ഒരു സമ്പ്രദായത്തെ കുറിച്ച്? എഴുത്തിനിരുത്തുക എന്ന ഒരു സമ്പ്രദായം അറിയുമായിരുന്നില്ല. പുതിയ ആളുകൾ ഉണ്ടാക്കി. നേരത്തെ നമ്മൾ പരിചയപ്പെട്ട ദൃശ്യമാധ്യമങ്ങളിലൂടെ ഫത്വ നൽകിക്കൊണ്ടിരിക്കുന്ന പണ്ഡിതനോട് ഈയുള്ളവൻ തന്നെ നേരിട്ടൊരിക്കൽ വിളിച്ചു ചോദിച്ചു, അല്ല എന്താണ് ഈ ലൈലത്തുൽ ഖദർ നിങ്ങൾ എഴുത്തിനിരുത്തുന്നുവല്ലോ, എന്താണ് അതിനുള്ള പ്രമാണം? അദ്ദേഹം പറഞ്ഞ മറുപടി, അങ്ങനെ പ്രമാണങ്ങളൊന്നും നോക്കേണ്ടതില്ല. ഈ രോഗശമനത്തിനുള്ള പരിഹാരം എന്താണ് നിങ്ങൾ നിർദ്ദേശിക്കുന്നു, എന്താണ് അതിനുള്ള പ്രമാണം? അദ്ദേഹം പറഞ്ഞത്, അത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ്. ഞാൻ ചോദിച്ചു, ശരി, അങ്ങനെയെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ജ്യോത്സ്യന്മാർ, അറബി മാന്ത്രികന്മാർ, അതേപോലെ തന്നെ മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകൾ, അവരെല്ലാവരും അനുഭവങ്ങളിലൂടെ രോഗം ഭേദപ്പെട്ട നൂറുകണക്കിന് ആളുകളുടെ സാക്ഷ്യപത്രങ്ങൾ അവരുടെ പരസ്യങ്ങളിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നു. അത്ഭുത മോതിരങ്ങളുടെ, മാന്ത്രിക മോതിരങ്ങളുടെ പരസ്യങ്ങൾ പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഭേദപ്പെട്ട ആളുകളുണ്ട്, അനുഭവങ്ങളിലൂടെ അത് മാറിയിട്ടുണ്ട്. പറയാൻ കഴിയുമോ ഇത് ശരിയാണ് എന്ന്? അനുഭവങ്ങളിലൂടെ മാറിയത് കൊണ്ട് പറയാൻ പറ്റില്ല. ഒരു മുസ്ലിമിന് അത് പറയാൻ പറ്റില്ല. ഒരു മുസ്ലിമിന് വേണ്ടത് പ്രമാണങ്ങളാണ്, ഒരു മുസ്ലിമിന് വേണ്ടത് തെളിവാണ്. ആ തെളിവുകൾ ചോദിക്കുമ്പോൾ, ആ തെളിവുകളില്ലായ്മക്ക് മുമ്പിൽ അശക്തരായി, നിസ്സഹായരായി ഈ പ്രസ്ഥാനത്തെയും ഇതിന്റെ പ്രവർത്തകന്മാരെയും ആക്ഷേപിച്ചത് കൊണ്ട് കാര്യമില്ല എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട്. തങ്ങളുടെ കാലിനടിയിലെ മണൽ ഒളിച്ചു നീങ്ങുമ്പോൾ ഇസ്ലാഹി പ്രസ്ഥാനം ഈ സമൂഹത്തിന് മുന്നിൽ കത്തിച്ചു വെക്കുന്ന വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അതിശക്തമായ വെളിച്ചത്തിന് മുന്നിൽ തങ്ങളുടെ ദുർബലമായ തെളിവുകൾ പൊടിഞ്ഞു നീങ്ങുമ്പോൾ, അതേപോലെ തന്നെ ആ ഇരുട്ട് നീങ്ങി തങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ ഉദ്ദേശിച്ച ഇരുട്ട് ഇസ്ലാഹി പ്രസ്ഥാനം കത്തിച്ചു വെച്ച വെളിച്ചത്തിന് മുന്നിൽ നിഷ്പ്രഭമായി മാറുമ്പോൾ, തങ്ങൾ കത്തിച്ചു വെക്കുന്ന നിസ്സാരമായ വെളിച്ചങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച ആ നിസ്സാര വെളിച്ചം വിശുദ്ധ ഖുർആനിന്റെ അതുല്യമായ പ്രഭയിൽ ഇല്ലാതായി തീരുമ്പോൾ ഇസ്ലാഹി പ്രസ്ഥാനത്തെ ആക്ഷേപിച്ചത് കൊണ്ട് കാര്യമില്ല. തെളിവുകളുണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് പറയേണ്ടത്. മുജാഹിദികൾ ജൂതന്മാരാണെന്ന് പറഞ്ഞാൽ അത് തെറ്റിദ്ധരിക്കുവാൻ മാത്രം. കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനമുണ്ടാക്കിയ, മുജാഹിദ് പ്രസ്ഥാനമുണ്ടാക്കിയ മാറ്റം കേരളത്തിലെ നവോത്ഥാന നായകന്മാരുടെ മുൻപന്തിയിലുള്ള വക്കം അബ്ദുൽ ഖാദർ മൗലവി ജൂതായിസത്തിന്റെ സന്തതിയാണ് എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ നവോത്ഥാന സംരംഭങ്ങൾക്ക് മുന്നിൽ നടന്ന, സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് മുന്നിൽ നടന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും ഈ മൗദ് മൗലവിയും അതേപോലെ തന്നെ കെ എം സിദി സാഹിബും ഒക്കെ ജൂതന്മാരാണ്, അവരൊക്കെ ജൂതായിസത്തിന്റെ പിൻഗാമികളാണ് എന്ന് പറഞ്ഞാൽ ചരിത്രം പഠിച്ച, ചരിത്രം മനസ്സിലാക്കിയ കേരളത്തിലെ മുസ്ലിങ്ങളെ വഞ്ചിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിയാൻ സമയമായിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഒന്നുകൂടി ആവർത്തിക്കട്ടെ. മുജാഹിദികൾ പറയുന്നത് അപ്പടി ശരിയാണ് എന്ന് വിശ്വസിക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. പണ്ഡിതന്മാരിവിടെയുണ്ട്, നിങ്ങൾക്ക് സംശയം തീർക്കാം. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് തെളിവുണ്ടോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ വിശ്വസിക്കുന്നു പല കാര്യങ്ങളിലും ഞങ്ങളോട് വിയോജിപ്പുണ്ടെങ്കിൽ പോലും ഇത്തരം ദുരവസ്ഥയിലേക്ക് ഈ സമുദായത്തെ തള്ളി നീക്കുന്ന ഇത്തരം ആളുകളുടെ പ്രവർത്തനങ്ങളോട് എതിർപ്പുള്ള പണ്ഡിതന്മാരിവിടെയുണ്ട്. അവരോട് നിങ്ങൾ ചോദിക്കുക, അത്തരം ആളുകൾ പ്രചരിപ്പിക്കുന്ന ഈ തിന്മ
തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക, അതാണ് മുജാഹിദികൾക്ക് ഈ സമൂഹത്തോട് സമർപ്പിക്കാനുള്ള, ഈ സമൂഹത്തിന് നൽകാനുള്ള സന്ദേശം. പണ്ഡിതന്മാരുടെ ദുർവ്യാഖ്യാനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയും പടച്ചതമ്പുരാന്റെ ഖുർആനിലേക്ക്, റസൂലിന്റെ സുന്നത്തിലേക്ക്, അതെങ്ങനെയാണോ സലഫുകൾ മനസ്സിലാക്കിയത് അതുപോലെ മനസ്സിലാക്കുവാൻ നാം ശ്രമിക്കുക. ഈ പ്രസ്ഥാനത്തെ അറിയുവാനും പരിചയപ്പെടുവാനും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.